Good morning. നിങ്ങളൊന്ന് ചാറ്റ് ചെയ്താൽ മതി കേട്ടോ, അവിടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. ഓഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെ നേരത്തെ ഇൻഫോം ചെയ്തതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അപ്പൊ പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി മെയിൻസ് എക്സാം ഉള്ളവരും ഉണ്ട്. അപ്പൊ ഏതൊരു പി എസ് സി പരീക്ഷയാണെങ്കിലും, ഇനി നമ്മുടെ പ്രിലിംസ് ആയിക്കോട്ടെ അതിനുശേഷമുള്ള മെയിൻസ് എക്സാം ആയിക്കോട്ടെ, അതിനെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുന്നത്. പ്രിലിമിനറി പരീക്ഷയെ സംബന്ധിച്ച് നമുക്കറിയാം, ബാക്കിയുള്ള ജി കെ സബ്ജക്റ്റിനോടൊപ്പം തന്നെ 10 മാർക്ക് നിങ്ങൾ ഏകദേശം സിലബസ് ഒക്കെ കണ്ടു കാണും. അടിസ്ഥാന തലത്തിലുള്ള ഒരു പരീക്ഷ, പ്രാഥമിക പരീക്ഷയാണ് പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത്. 80 മാർക്ക് ജി കെ, അതിൽ 60 മാർക്ക് ജി കെ, 20 സയൻസ്, ബാക്കി 100 മാർക്കിന്റെ പരീക്ഷയിൽ വരുന്നതായിട്ടുള്ള മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഈ 80 മാർക്ക് ജി കെയിൽ നമ്മൾ 60 മാർക്ക് ജി കെയിൽ നിങ്ങൾ തന്നെ കണ്ടു കാണും കേരള ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ഹിസ്റ്ററി, അതുപോലൊക്കെ തന്നെ 10 മാർക്കിന് വരുന്ന ഒരു ടോപ്പിക്കാണ് ലോകത്തിലെ, ഇന്ത്യയിലെ, കേരളത്തിലെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ അല്ലെങ്കിൽ അവാർഡുകൾ, വ്യക്തികൾ. കാശ്മീർ പേപ്പറിൽ 7 മുതൽ 8 ചോദ്യപേപ്പർ, 8 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ചോദ്യപേപ്പറിൽ കണ്ട ഫേഴ്സിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കാതൊക്കെ പോകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വിശദമായിട്ട് ന്യൂസ് പേപ്പറും അല്ലെങ്കിൽ നല്ല രീതിയിൽ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കണ്ട ഫേഴ്സ് ഉള്ളത്. എന്തായാലും നമുക്കിനി ഇതാ ഇപ്പൊ എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. മെയ്യില് ജൂണിലായിട്ട് 4 ഘട്ടമായിട്ട് പരീക്ഷ നടക്കുമെന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുകയാണ്. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഫുൾ മാർക്ക് തന്നെ ഉറപ്പ് തരുന്നൊക്കെ വിധത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ക്രിസ്റ്റൽ പി എസ് സി ബെഞ്ചിന്റെ പേരിലും പ്രത്യേകമായിട്ട് നിങ്ങളെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് അവാർഡ്സ് ആണ്. നമുക്കറിയാം അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏകദേശം 2 അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾ വരെ നമുക്ക് ഇതിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും ഇന്ത്യ, കേരളം ഈ രീതിക്കാണ് പുരസ്കാരങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കറിയാം ഇപ്പം 2020 ടോക്കിയോ ഒളിമ്പിക്സും, 2021 ഒളിമ്പിക്സ് നടന്നത് നമ്മൾ പൊതുവെ പറയുമ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് നമ്മൾ പറയും. കാരണം 20 കോവിഡ് പാൻഡമിക് ആയതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ് 2021 മാറ്റി നമ്മൾ പറയുമ്പം 20 ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയും. അപ്പൊ ആ ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ആ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ നിന്ന് മെഡൽ കൊണ്ടുവന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദ്രോണാചാര്യ പുരസ്കാരമായിരിക്കാം, ഖേൽരത്ന പുരസ്കാരമായിരിക്കാം, അർജുന പുരസ്കാരമായിരിക്കാം. അപ്പൊ ഇവരുടെയൊക്കെ മേഖല അല്ലെങ്കിൽ ഇവരുടെ എന്താണ് ഇവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇവർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ കാണുന്നതാണ്. ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സും കൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കുന്നത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ദ്രോണാചാര്യ പുരസ്കാരം അല്ലെങ്കിൽ മികച്ച കായിക പരിശീലകന് നൽകുന്ന പുരസ്കാരമാണ്. അത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പുരസ്കാരമാണ്. ധ്യാൻചന്ദ് പുരസ്കാരം എന്ന പേരിൽ ഒരു പുരസ്കാരമുണ്ട്. അർജുന പുരസ്കാരം എന്ന പേരിൽ പുരസ്കാരമുണ്ട്. ഇതൊക്കെ സ്പോർട്സ് അല്ലെങ്കിൽ കായികവുമായിട്ട് ബന്ധപ്പെടുന്ന പുരസ്കാരമാണ്. പക്ഷെ കായികമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം, അതായത് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച, ഇപ്പൊ നമ്മൾ 21 ഒരു പുരസ്കാരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 വർഷങ്ങളിൽ ഒളിമ്പിക്സിലോ ഏഷ്യൻ ഗെയിംസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലോ ഇങ്ങനെയൊക്കെ കഴിവ് തെളിയിക്കുന്ന ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുരസ്കാരമാണ് നമ്മുടെ, അല്ലെങ്കിൽ മികച്ച കായിക താരത്തിന് ഇന്ത്യയിൽ പരമോന്നതമായി നൽകുന്ന പുരസ്കാരമാണ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഖേൽരത്ന പുരസ്കാരം എന്ന് ഇപ്പൊ പഠിക്കുക. ഇന്ത്യയിലെ
ഏറ്റവും പരമോന്നത കായിക പുരസ്കാരം നമ്മൾ നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി പോവുക. ഇന്ത്യയിലെ ഏറ്റവും, അതായത് കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഖേൽരത്ന പുരസ്കാരം. ഇത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നറിയപ്പെടുന്നു. എന്നാൽ ഇനി പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം എക്സ്പെഷ്യലി 2019-20 വരെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരം ഏത് എന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾക്കവിടെ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, അല്ലെങ്കിൽ നിങ്ങൾ പലരും പഠിച്ചവരൊക്കെ ആയിരിക്കാം. അപ്പൊ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരമാണ് ഇന്ത്യയിലെ ഏറ്റവും കായിക പുരസ്കാരം എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മളിവിടെ പറയുന്നു ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഇവിടെ ഒരു ലോജിക്ക്, നിങ്ങളിപ്പോ പഠിക്കുമ്പോൾ നോട്ട്സ് എഴുതുന്നതാണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതുക, ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരമാണ് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം, അല്ലെങ്കിൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പഠിക്കുക. ഓക്കെ, പിന്നെ അതിന്റെ കാര്യം ഞാൻ പറയാം. ഈ 2020 വരെ, 2020 ഖേൽരത്ന പുരസ്കാരം കൊടുത്തിരുന്നു 5 പേർക്കാണ്. നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാം, 5 പേർക്കാണ് ഈ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ഏകദേശം 1992 മുതലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ കായിക രംഗത്ത് പരമോന്നത പുരസ്കാരമായിട്ട് ഖേൽരത്ന പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. 92 മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. അപ്പൊ അന്ന് ഈ പുരസ്കാരം രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, നമ്മുടെ മുൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള രാജീവ് ഗാന്ധി, അല്ലെങ്കിൽ ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന രാജീവ് ഗാന്ധിയുടെ പേരിലാണ് ഈ പരമോന്നത പുരസ്കാരം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 2020 ടോക്കിയോ ഒളിമ്പിക്സ് നമുക്കറിയാം അല്ലെ, ഇന്ത്യ ഒരുപാട് മെഡലുകളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഒളിമ്പിക്സ് അത്ലറ്റിൽ തന്നെ നമ്മൾ ചരിത്രം കുറിച്ച്, ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടി അല്ലെ. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, രാജീവ് ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവൊക്കെ ആയിട്ട് നമ്മൾ ആദരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലല്ല ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരം നൽകപ്പെടേണ്ടത്. അത് ഇന്ത്യൻ കായിക രംഗത്തിന്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഹോക്കി മാന്ത്രികൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിപ്പോ പറഞ്ഞ ധ്യാൻചന്ദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഈ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ധ്യാൻചന്ദിന് ജന്മദിനമാണ് August 29 നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് പോലും ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട്. 2021 മുതൽ ഈ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരം എന്നത് നമ്മൾ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരമാണ് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. 2020 വരെ ഇത് രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു നൽകി തുടങ്ങിയിരുന്നത്. അപ്പം 2020 ടോക്കിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കുക, ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരം എന്ന് പറയുന്നത് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ്. ഞാൻ എക്സ്ട്രാ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. August 29 ദേശീയ കായിക ദിനം. ഇത് ധ്യാൻചന്ദിന്റെ ജന്മദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യയിലെ ദേശീയ നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇനി ധ്യാൻചന്ദ് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്, ഹോക്കി മാന്ത്രികൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരം നൽകി തുടങ്ങിയത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ഇതിൽ നിന്ന്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെ ഒന്ന് ചാറ്റ് ചെയ്താലും മതി. അടുത്തതിലേക്ക് നമുക്ക് പോവാമോ? 15 പേരുണ്ട്, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്ത് എന്നാലല്ലേ ക്ലാസ് നമുക്ക് മുന്നോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ സമ്മാന തുകയും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, 25 ലക്ഷം രൂപയാണ്. അപ്പൊ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന കായിക താരങ്ങൾക്ക് അതാത് വർഷം നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ഖേൽരത്ന പുരസ്കാരം. 25 ലക്ഷം രൂപയാണ് ഇതിന്റെ പുരസ്കാര തുക. ഓക്കെ, ഇതാ നമുക്ക് ഇനിയിപ്പോ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച എല്ലാവരുടെയും കായിക മേഖലയും വ്യക്തിയുടെ പേരും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കും. ചോദിക്കുന്നത് 2020 എത്ര പേർക്കാണ് ലഭിച്ചത്, 2021 എത്ര പേർക്കാണ് ലഭിച്ചത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് 2020 കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. പ്രിലിംസിന് നമ്മൾ ഇനി വരുന്ന 10th level പ്രിലിംസിന് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് 2021. ഇനി മെയിൻസ് എക്സാം ഒക്കെ ഇപ്പൊ എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ 2020 കൂടെ ആഡ് ചെയ്തത്. 5 പേർക്കാണ് 2020 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. 2020 ഈ പുരസ്കാരം ലഭിക്കുമ്പോൾ രാജീവ് ഗാന്ധി ഖേൽരത്നയായിരുന്നു. 21 മുതലാണ് നമ്മൾ ധ്യാൻചന്ദിന്റെ പേരിൽ ഈ പുരസ്കാരം
പുരസ്കാരം നൽകി തുടങ്ങിയത്. 2021 എത്ര പേർക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിച്ചാൽ 12 പേർക്കാണ് ഖേൽരത്ന പുരസ്കാരം 2021 ലഭിച്ചത്. ഇപ്പൊ 2020 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് 5 പേര്, 2021 ലഭിച്ചത് 12 പേർക്ക്. അതായത് വ്യത്യസ്ത കായിക വ്യത്യസ്ത മേഖലയിലുള്ള മികച്ച പ്രവർത്തനം 2020 കാഴ്ചവെച്ച കായിക താരങ്ങൾക്ക് 12 പേർക്കാണ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. 25 ലക്ഷം രൂപയാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് സമ്മാന തുക എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഖേൽരത്ന പുരസ്കാരം അല്ലെങ്കിൽ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഇനി ലഭിച്ച 12 പേരെയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ കഴിഞ്ഞ എക്സാം ഈ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫയർമാൻ പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ അല്ലെങ്കിൽ മെയിൻസിന്റെ പ്ലസ് ടു ലെവൽ മെയിൻസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ പാരാ ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവരിൽ നിന്ന് അവരുടെ മേഖല. ഫയർമാൻ്റെ എക്സാമിലാണ് സുമിത് താഞ്ചിൽ എന്ന് പറയുന്ന വ്യക്തിയെ ചോദിച്ചു, നമ്മുടെ ലീഗൽ മെട്രോളജി മെയിൻസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അവനീ ലഗാര ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇവരൊക്കെ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചതും പാരാ ഒളിമ്പിക്സിലും മെഡൽ നേടിയ വ്യക്തികൾ കൂടിയാണ്. അപ്പൊ ഈ 12 പേരെ പഠിക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ഇരിക്കുക, ആ 12 പേരും ഏത് മേഖലയാണെന്ന് തന്നെ നമ്മൾ മനസ്സിൽ പഠിച്ചു പോവാ. ഒന്നാമത്തെ നീരജ് ചോപ്രയാണ്, അദ്ദേഹത്തെ പറ്റി അറിയാത്തവരായിട്ടാരുമില്ല. ജാവലിൻ ആണ് അല്ലെങ്കിൽ ജാവലിൻ ത്രോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് നീരജ് ചോപ്ര എന്ന് പറയുന്ന ഹരിയാന സ്വദേശിയാണ്. ഇദ്ദേഹമാണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന, ഒരിക്കലും നമ്മൾ പലരും ഇപ്പൊ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ഇനി അങ്ങനെയൊക്കെ തന്നാൽ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനല്ല നീരജ് ചോപ്ര. നമ്മൾ ഈ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ന്യൂസുകളിലൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പം ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രസ്താവന ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 50% ആൾക്കാരും വിചാരിക്കുന്നത് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നാണ്. ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനല്ല, ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ. നമുക്കറിയാം അത്ലറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹോക്കി വരുന്നുണ്ട്, അല്ലെങ്കിൽ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിന് അല്ലെ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അത്ലറ്റ് അല്ലെങ്കിൽ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് നീരജ് ചോപ്രയാണ്. ഇനി ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അത് അഫിനവ് ബിന്ദ്രയാണ്. ഓക്കെ, അദ്ദേഹം 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ്, ഷൂട്ടിംഗ് ആണ്, ഷൂട്ടിങ്ങും അത്ലറ്റിക്സും ആയിട്ട് അല്ലെങ്കിൽ അത്ലറ്റിക് വിഭാഗത്തിൽ പെടുന്ന ഒരു കായിക ഇനമല്ല ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയും ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാൽ അത് നീരജ് ചോപ്രയാണ്. അദ്ദേഹത്തിന്റെ മേഖല എന്ന് ഓർത്തിരിക്കുക ജാവലിനാണ്. രണ്ടാമത്തെ മലയാളിയാണ് അല്ലെ. ഇനി 12 പേരിൽ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മലയാളി എന്ന് ചോദിച്ചാൽ അത് PR ശ്രീജേഷാണ്. ഇപ്പോഴത്തെ ഒരു പരീക്ഷാ രീതിയൊക്കെ വെച്ച് ഈ കായിക താരങ്ങളുടെ, നമ്മൾ കഴിഞ്ഞ പ്രിലിംസിനൊക്കെ കണ്ടാണ് അന്തരിച്ച സച്ചിദാനന്ദൻ, KSച്യുതാനന്ദൻ, KP സച്ചിദാനന്ദൻ, ലാല ഓപ്ഷനിൽ സച്ചിദാനന്ദൻ, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ് ശരിക്കും ചോദിച്ചത്. അതുകൊണ്ട് തന്നെ കായിക താരങ്ങളൊക്കെ ആകുമ്പോൾ ഒന്ന് അവരുടെ ഫുൾ നെയിം ഒക്കെ ഒന്ന് ഓർത്തിരിക്കുന്നതാണ്. PR ശ്രീജേഷ് എന്നാൽ പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് ആണ്. നമുക്കറിയാം മലയാളിയാണ് അല്ലെ. അല്ലെങ്കിൽ ഈ ഒളിമ്പിക്സ് ഹോക്കിയിൽ നമുക്ക് വെങ്കല മെഡൽ ഇന്ത്യൻ ടീമിൽ ലഭിച്ചിരുന്നു. അതിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ഒക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ് PR ശ്രീജേഷ് എന്ന് പറയുന്നത്. എറണാകുളം സ്വദേശിയാണ്. അപ്പൊ അതൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന മലയാളി, 2021 ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം എന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ് ആണ്. പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് എന്ന PR ശ്രീജേഷ് എറണാകുളം സ്വദേശിയാണ് എന്ന് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക്. അദ്ദേഹത്തിന്റെ മേഖല ഹോക്കിയാണ്. ഓക്കെ, അപ്പൊ PR ശ്രീജേഷിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പോയിന്റ്സ് അവിടെ ഒന്ന് നോക്കി പോവുകയാണ്. PR ശ്രീജേഷ്, പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് കറണ്ട് അഫേഴ്സ് മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ഹോക്കിയിൽ നേടിയിരുന്നു അല്ലെ. അപ്പൊ വെങ്കല മെഡൽ ഹോക്കിയിൽ നേടിയത് കൊണ്ട് തന്നെ ആ വെങ്കല മെഡൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളക്കാരനാണ്, അല്ലെങ്കിൽ ആ ഹോക്കി ടീമിൽ ഉണ്ടായിരുന്ന ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൂടിയാണ് ശ്രീജേഷ് ആ മെഡൽ കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പഠിക്കണം, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി എന്ന് ചോദിച്ചാലും PR ശ്രീജേഷ് ആണ്. ഓക്കെ, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് എന്ന PR ശ്രീജേഷ് അല്ലെ. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യമുണ്ട്, ആദ്യ മലയാളി അദ്ദേഹത്തെ പറ്റിയാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സിവിൽ പോലീസ് ഓഫീസറിൽ അദ്ദേഹത്തെ പറ്റിയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നത്. 1972
മ്യൂണിക് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മാനുവൽ ഫെഡറിക്കുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? കണ്ടോ, ഒരു കറണ്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. പക്ഷെ 1972 മ്യൂണിക് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ വിചാരിക്കുന്നു ഓ 72 സ്പോർട്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നൊക്കെയാണ്. അപ്പം പി ആർ ശ്രീജേഷ് ഈ 2021 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയായി മാറുമ്പോൾ ആദ്യ മലയാളിയെ പറ്റി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ചോദിച്ചത് ഇദ്ദേഹം ഹോക്കി താരമാണ്, മലയാളിയാണ്, അല്ലെങ്കിൽ ഹൈജമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് അദ്ദേഹത്തെ പറ്റി ചോദിച്ചത്. ഓക്കെ, അപ്പം ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി മാനുവൽ ഫെഡറിക് ആണ്. അദ്ദേഹത്തിന്റെ മേഖലയും ഹോക്കി തന്നെയാണ്. കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തെ പറ്റി ഓൾറെഡി കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു. അപ്പൊ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് എന്ന പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് എന്ന് ഓർത്ത് വെച്ചേക്കും. ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്ക്, അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. ഹോക്കി തന്നെയാണ് അദ്ദേഹത്തിന്റെ മേഖല. 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് അദ്ദേഹം ഹോക്കിയിൽ വെങ്കല മെഡൽ നേടുന്നത്. അങ്ങനെ നമുക്ക് ഒളിമ്പിക്സിൽ ഒരു മെഡൽ ലഭിച്ചു അല്ലെ, മെഡൽ ലഭിച്ചു നമ്മൾ ഒളിമ്പിക്സിൽ. കേരളത്തിലെ ആദ്യ മെഡലാണ് മാനുവൽ ഫെഡറിക്കിന്റെ 1972 മ്യൂണിക് ഒളിമ്പിക്സിലൂടെ നമുക്ക് ലഭിച്ചത്. ഇനിയും ഈ 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് നമുക്ക് കേരളത്തിന്റെ രണ്ടാമത്തെ മെഡല്, അതാണ് പി ആർ ശ്രീജേഷ് നമുക്ക് കൊണ്ടുവന്നത്. ആ രണ്ട് പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി പി ആർ ശ്രീജേഷിനെ പറ്റി പറയുമ്പോൾ, നമ്മുടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായി, കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായ വ്യക്തി, നല്ലൊരു ചോദ്യമാണ്, എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, നമ്മുടെ പി ആർ ശ്രീജേഷ് എന്ന പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് ആണ്. ഓക്കെ, അപ്പം കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായ വ്യക്തി, നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ എഴുതണം. അപ്പം കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായ വ്യക്തി കൂടിയാണ് പി ആർ ശ്രീജേഷ്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി പി ആർ ശ്രീജേഷ് ആണ്. അടുത്ത അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു കറണ്ട് അഫേഴ്സ് ആണ് കേരള സാഹസിക ടൂറിസം. ഇതെല്ലാം നമ്മൾ 2021 പറയുന്നത്. കേരള സാഹസിക ടൂറിസത്തിന്റെ അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം അല്ലെ, ഇനി മലയാളത്തിൽ ഇനി അങ്ങനെ ചോദിച്ചാലും കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ അല്ലെങ്കിൽ സാഹസിക ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി അടുത്തിടെ നിയമിതനായ മലയാളി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിയമിതനായ വ്യക്തി, നിയമിതനായ കായിക താരം എന്ന് ചോദിച്ചാലും പി ആർ ശ്രീജേഷ് തന്നെയാണ്. കേരള സാഹസിക ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആരെന്ന് ചോദിച്ചാലും പി ആർ ശ്രീജേഷ് എന്ന പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് ആണ്. അപ്പൊ 3 പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ്. ഇനിയും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായി അടുത്തിടെ, ഡൗട്ട്സ് വല്ലതാണോ? നിങ്ങൾ അനാവശ്യമായിട്ട് മൈക്ക് ഓൺ ചെയ്യരുത്, നമ്മുടെ ക്ലാസ്സിനെ അത് ബാധിക്കും കേട്ടോ. ഡൗട്ട്സ് വല്ലതാണെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പം ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ്, കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി. പിന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരള സാഹസിക ടൂറിസത്തിന്റെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ വ്യക്തിയും പി ആർ ശ്രീജേഷ് തന്നെയാണ്. ഇനി അദ്ദേഹത്തെ പറ്റി വരുന്ന ഒരു ചോദ്യമാണ്, നമുക്കറിയാം നമ്മൾക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച, 2021 ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മലയാളി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി പുരുഷ താരമാണ്, ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന, നമ്മൾ ഖേൽരത്ന പുരസ്കാരം പി ആർ ശ്രീജേഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി പുരുഷ താരം എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? പി ആർ ശ്രീജേഷ് ആണ്. ഇനി ഖേൽരത്ന ലഭിക്കുന്ന എത്രാമത്തെ മലയാളിയാണ്? ഇനി താഴെ പറയുന്നവയിൽ പി ആർ ശ്രീജേഷുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കണ്ടോ, അങ്ങനെയൊക്കെ വരുവാണല്ലോ, ഇതൊക്കെ കണ്ടവേഴ്സ് ലെവലിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളിയും ആദ്യ പുരുഷ താരവും ാണ് പി ആർ ശ്രീജേഷ് എന്ന പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവിടെ പറഞ്ഞു മൂന്നാമത്തെ മലയാളിയാണ്. അപ്പൊ രണ്ടു പേര് ഇതിനു മുമ്പേ ഖേൽരത്ന ലഭിച്ചിട്ടുണ്ട് അല്ലെ, ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ്. അപ്പൊ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അത് കെ എം ബീനാമോളാണ്. കെ എം ബീനാമോൾ ആണെങ്കിൽ ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ കെ എം ബീനാമോളാണ്. ആദ്യ വനിതയെന്നോ ആദ്യ മലയാളി എന്നോ ചോദിച്ചാലും ശരി തന്നെയാണ്, കെ എം ബീനാമോൾ ആണ്. രണ്ടാമത്തെ മലയാളിയാണ് അഞ്ജു ബോബി ജോർജ് ആണ്. രണ്ടുപേരും അത്ലറ്റ് ആണ്. ഇനി അഞ്ജു ബോബി ജോർജിനെ പറ്റി എടുത്തു ചോദിച്ചാൽ ലോങ് ജമ്പ് ആണ് അഞ്ജു ബോബി ജോർജിന്റെ കായിക ഇനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ മലയാളി കെ എം ബീനാമോൾ ആണ്, രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ് ആണ്, മൂന്നാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് എന്ന പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ്. അപ്പം നമുക്കറിയാം രണ്ടുപേരും വനിതകളാണ്. ഖേൽരത്ന പുരസ്കാരം കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന മലയാളികൾ രണ്ടുപേരും, ആദ്യത്തെ രണ്ടുപേരും വനിതകളാണ് അല്ലെ. അപ്പൊ മൂന്നാമത്തെ വ്യക്തിയാണ് പി ആർ ശ്രീജേഷ് ആകുമ്പോ ഖേൽരത്ന ലഭിക്കുന്ന ആദ്യ മലയാളി പുരുഷ താരം, മൂന്നാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് എന്നുകൂടി ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് ഉണ്ടോ? നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? നിങ്ങൾ ആരും അനങ്ങാതിരിക്കുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പം സ്പീഡ് ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഈ സ്പീഡിൽ പറഞ്ഞാൽ പോരെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ FIH എന്ന് പറഞ്ഞ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഹോക്കി എന്നാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം, അല്ലെങ്കിൽ ഹോക്കിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു സംഘടനയാണ് FIH എന്ന് പറഞ്ഞ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഹോക്കി. ഈ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഹോക്കിയുടെ 2020-21 ഓക്കെ 2021 പഠിച്ചാൽ മതി, 2021 മികച്ച ഗോൾ കീപ്പർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാലും PR ശ്രീജേഷ് തന്നെയാണ്. ഓക്കെ, മലയാളി ആയതുകൊണ്ടാണ്, നമുക്കറിയാം നമ്മൾ കേരള PSC ആണ് എഴുതുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു മലയാളി ഇത്രത്തോളം അല്ലെങ്കിൽ കായിക രംഗത്ത് ഒരു പ്രശസ്തി പുലർത്തിയപ്പോ അദ്ദേഹത്തെ പറ്റി ഒരു ചോദ്യം നമുക്ക് കറന്റ് ലെവലിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കുക, FIH 2021 ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഹോക്കിയുടെ മികച്ച ഗോൾ കീപ്പർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ മലയാളി എന്ന് ചോദിച്ചാലും PR ശ്രീജേഷ് തന്നെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനിയും നമ്മുടെ വേൾഡ് അത്ലറ്റിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ 2021 വേൾഡ് അത്ലറ്റിക് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ അത്ലറ്റ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാലും അത് 2022 പഠിക്കണം, ജനുവരിയിലാണ് ആ പ്രഖ്യാപനം നടന്നത്. അപ്പൊ 2022 വേൾഡ് അത്ലറ്റിക് ഓർഗനൈസേഷന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ കൂടിയാണ്. നമുക്കറിയാം അത്ലറ്റുമാർക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ് ലോകത്തില്, നമ്മൾ പറഞ്ഞല്ലോ പല വിഭാഗങ്ങളുണ്ട് അത്ലറ്റ് എന്ന് നമ്മൾ പൊതുവെ പറയുമ്പോൾ തന്നെ. അപ്പൊ ഈ അല്ലെങ്കിൽ ഹോക്കിയിൽ നിന്നാകാം, ഇനിയും ജാവലിനാകാം അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും 500 മീറ്റർ 100 മീറ്റർ 100 അല്ലെ ഇങ്ങനെ, അല്ലെങ്കിൽ റിലേ ആകാം, ഇതെല്ലാം നമ്മൾ പൊതുവെ അത്ലറ്റ് വിഭാഗത്തിലാണ് പെടുത്തുന്നത്. അപ്പൊ പലതരത്തിലുള്ള കായിക താരങ്ങളുണ്ട് ലോകത്തിൽ തന്നെ. അപ്പൊ ഈ 2022 അത്ലറ്റിക് ഓർഗനൈസേഷന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച മലയാളി എന്നോ ഇന്ത്യക്കാരനെന്നോ ചോദിച്ചാലും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അതും PR ശ്രീജേഷ് തന്നെയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 2022 അത്ലറ്റിക് ഫെഡറേഷന്റെ അല്ലെങ്കിൽ അത്ലറ്റിക് ഓർഗനൈസേഷന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ 2022 തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ വ്യക്തി പുരസ്കാരം ലഭിച്ച അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരനും കൂടിയാണ് PR ശ്രീജേഷ് എന്ന പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ്. ഓക്കെ, ഇനി നമ്മള് അദ്ദേഹം എറണാകുളം ജില്ലക്കാരനാണ് എന്ന് പറഞ്ഞു, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എറണാകുളം ജില്ലക്കാരനാണ്. അപ്പൊ ഈ എറണാകുളത്തെ കിഴക്കമ്പലം എന്ന സ്ഥലമുണ്ട്, എറണാകുളത്തെ കിഴക്കമ്പലം എന്ന സ്ഥലം, ഈ കിഴക്കമ്പലം റോഡ്, കാരണം അദ്ദേഹം കിഴക്കമ്പലം സ്വദേശിയാണ് എറണാകുളം, അപ്പൊ അവരുടെ നാട്ടിൽ നിന്നാണ് ഒളിമ്പ്യൻ ശ്രീജേഷ് അല്ലെ, രാജ്യത്തിന് ഇത്രയൊക്കെ അഭിമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒളിമ്പിക്സ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒളിമ്പിക്സില് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി കൂടിയാണ്. അപ്പൊ ഇവര് കിഴക്കമ്പലം റോഡ് ഒളിമ്പ്യൻ PR ശ്രീജേഷ് റോഡ് എന്ന് പുനർനാമകരണം ചെയ്തു. ഓക്കെ, നമ്മളിപ്പോ PSC പല കണ്ടവേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ പോകുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. ഈയിടെ ഒരു LDC മെയിൻസ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഒരു തവള എന്ന് വരെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മിനർവ പെൻഡാലി എന്നാണ് ആ തവളയുടെ പേര്. പൊതുവെ നമ്മളൊക്കെ ഓ ഈ തവളയൊക്കെ ചോദിക്കുമോ എന്നൊക്കെ നമ്മൾ നിസ്സാരമൊക്കെ ആയിട്ട് നമ്മൾ അല്ലെ വിടും. അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു മാർഗം, അവർക്കറിയാം ചിലപ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല, വലിയ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു വെക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ചില വാർത്തകളാകുന്ന അല്ലെങ്കിൽ ചില ന്യൂസ് കട്ടിങ്സ് ഒക്കെയാണ് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കറണ്ട് അഫേഴ്സ് ബുക്സിലും കാര്യങ്ങളും പഠിച്ചു വെക്കും, ചിലപ്പോൾ നമ്മൾ പത്രം ചുമ്മാ ജസ്റ്റ് വായിച്ചു വിടുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ഓർമ്മയിൽ നിന്ന് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ആ ലെവലിലൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഈ എറണാകുളത്തെ കിഴക്കമ്പലം റോഡിന്റെ പുതിയ പേരാണ് PR ശ്രീജേഷ് അല്ലെങ്കിൽ ഒളിമ്പ്യൻ ശ്രീജേഷ് റോഡ് എന്നാണ് ഈ റോഡിന്റെ പുതിയ പേര്. അല്ലെങ്കിൽ ചോദിക്കാം അല്ലെ, PR ശ്രീജേഷിന്റെ പേരിൽ ഏത് റോഡാണ് അല്ലെ അടുത്തിടെ പുനർനാമകരണം ചെയ്യപ്പെട്ടത്? അപ്പൊ കിഴക്കമ്പലം റോഡിന്റെ പേര് മാറ്റി, ഇനി മുതൽ ആ റോഡിന്റെ പേര് കിഴക്കമ്പലം റോഡ് എന്നല്ല, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നാണ് ആ റോഡിന്റെ പേര്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ PR ശ്രീജേഷിനെ പറ്റി അല്ലെങ്കിൽ പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷിനെ പറ്റി, മലയാളിയാണ്, അത്രയും കാര്യങ്ങൾ നിന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് മിതാലി രാജ് ആണ്. മിതാലി രാജിന്റെ മേഖല പഠിക്കുക ക്രിക്കറ്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ആദ്യത്തെ വനിതാ ക്രിക്കറ്ററാണ്, ആദ്യ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ് എന്ന് പറയുന്നത്. ഓക്കെ, മിതാലി രാജിനും ഈ 2000 അല്ലെങ്കിൽ ചോദിക്കാം അല്ലെ, ഈ അപ്പം മിതാലി രാജിനാണ് അല്ലെങ്കിൽ 12 പേരിൽ ഹോക്കി താരമാര്, സോറി 12 പേരിൽ ക്രിക്കറ്റ് താരമാര് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ അല്ലെ, അല്ലെങ്കിൽ മിതാലി രാജ്, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തരാം. മറ്റ് വനിതാ ക്രിക്കറ്റർമാരെ കൂടെ നമുക്ക് തരാം. അപ്പം ഈ 12 പേരിലെ ഏക ക്രിക്കറ്റ് താരം കൂടിയാണ് ആരെന്ന് പറയുന്നത്? മിതാലി രാജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റർ എന്ന് ചോദിച്ചാൽ മിതാലി രാജ് തന്നെയാണ് എന്ന് ഒന്ന് അറിഞ്ഞു വെക്കണം. ഇനി മിതാലി രാജിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ
അല്ലെങ്കിൽ ഏകദിന ക്രിക്കറ്റില് 7000 റൺസ് തികയ്ക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റർ എന്ന് ചോദിച്ചാൽ മിതാലി രാജ് തന്നെയാണ്. ഏകദിന ക്രിക്കറ്റിൽ 7000 റൺസ് തികയ്ക്കുന്ന ആദ്യ വനിതാ അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ എന്ന് ചോദിച്ചാലും മിതാലി രാജ് തന്നെയാണ്. അപ്പൊ 7000 റൺസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ ഇനി 10000 റൺസ്, അതാണ് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ചോദ്യം. രാജ്യാന്തര ക്രിക്കറ്റിൽ 10000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി എന്ന് ചോദിച്ചാൽ മിതാലി രാജ് തന്നെയാണ്. ആ ഒരു നേട്ടമാണ്, അല്ലെങ്കിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ 10000 റൺസ് തികച്ചത് കൊണ്ടാണ് മിതാലി രാജിനെ ഈ ഗലന പുരസ്കാരത്തിലേക്ക് നോമിനേറ്റ് ചെയ്തതും ആദ്യത്തെ വനിതാ ക്രിക്കറ്ററായി മിതാലി രാജിനെ ഈ ഗലന പുരസ്കാരം ലഭിച്ചതും. ഓക്കെ, അപ്പം രാജ്യാന്തര ക്രിക്കറ്റിൽ 10000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി എന്നൊന്ന് ഓർത്ത് വെച്ചേക്കണം, മിതാലി രാജ് ആണ്. ഇനി മിതാലി രാജ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ, ഹോക്കി, ഇങ്ങനെയൊക്കെ നാല് ഓപ്ഷൻസ് വന്നാലും നമ്മൾ പെട്ടെന്ന് എഴുതി കാണാം. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ക്രിക്കറ്റിൽ ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി, ആദ്യത്തെ വനിതയാണ് എന്ന് പറയുന്നത് ആര്? മിതാലി രാജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വ്യക്തിയാണ് അവനി ലഗാരെ. ഞാൻ ആദ്യം തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അവനി ലഗാരെ ഓൾസോ ചോദിച്ച ചോദ്യമാണ്. പാരാഷൂട്ടറാണ്, അല്ലെങ്കിൽ ഷൂട്ടിങ്ങുമായിട്ട്, വെറും ഷൂട്ടിംഗ് എന്ന് നമ്മൾ പഠിക്കല്ലേ, പാരാഷൂട്ടിംഗ് എന്ന് പഠിക്കണം. കാരണം നമുക്കറിയാം പാരാ ഒളിമ്പിക്സ് അല്ലെ, അതായത് നമ്മൾ ഒളിമ്പിക്സ് എന്ന് പറയുന്ന പോലെ തന്നെ പാരാ ഒളിമ്പിക്സ് ഉണ്ട്. നമുക്കറിയാം അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ വികലാംഗരായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്, എന്നാൽ അവർ സ്പോർട്സുമായിട്ട് വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒളിമ്പിക്സ് പോലെ തന്നെ ആഗ്രഹമുള്ള വ്യക്തികളാണ്, അവർക്ക് വേണ്ടി ഒരു അവസരം കൊടുക്കുന്നതാണ് പാരാ ഒളിമ്പിക്സ്. ഇത് നമ്മൾ ഒളിമ്പിക്സ് പോലെ തന്നെ നടക്കുന്ന ഒരു കായിക മേളയെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ലോകത്തിൽ, അവിടെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന പോലെ തന്നെ ലോകത്തിലെ അംഗവൈകല്യമുള്ള വ്യക്തികൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന ഒളിമ്പിക്സ് ആണ് പാരാ ഒളിമ്പിക്സ്. ഈ ടോക്കിയോ ഒളിമ്പിക്സ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 15 ദിവസത്തിനുള്ളിൽ തന്നെ അതേ ടോക്കിയോയിൽ വെച്ച് തന്നെ ടോക്കിയ പാരാ ഒളിമ്പിക്സിന് വേദിയായി. അതിൽ നമുക്ക് ഇന്ത്യക്ക് 5 സ്വർണമാണ് ഈ പാരാ ഒളിമ്പിക്സിൽ ലഭിച്ചത്. ഈ 5 സ്വർണം ലഭിച്ചതിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പാരാ ഒളിമ്പിക്സിൽ ഒരു സ്വർണം ലഭിക്കുന്നത്, അത് ഈ വർഷമാണ്. അപ്പൊ അതുപോലെ തന്നെ പാരാ ഒളിമ്പിക്സിൽ തന്നെ 2 മെഡലുകൾ, 1 സ്വർണവും 1 വെങ്കലവുമാണ് ഈ അവനി ലഗാര ഈ പാരാ ഒളിമ്പിക്സിൽ നേട്ടം കരസ്ഥമാക്കിയത്. ഓക്കെ, അപ്പം അതായത് പാരാ ഒളിമ്പിക്സിലെ 2 മെഡലുകൾ, അതായത് ഒരു വർഷം ഒരേ പാരാ ഒളിമ്പിക്സിൽ തന്നെ 2 മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാലും ഈ അവനി ലഗാരയാണ്. ഇവരുടെ ഷൂട്ടിംഗ് ആണ് ഇവരുടെ മേഖല. ഇവര് 50 മീറ്ററിൽ, അതായത് 50 മീറ്ററിൽ വെങ്കലവും 10 മീറ്റർ ഷൂട്ടിങ്ങില് ഇവര് സ്വർണവുമാണ് നേടിയത്. അപ്പം ഒരേ ഒളിമ്പിക്സിൽ തന്നെ 2 വിഭാഗത്തിൽ അല്ലെ, 10 മീറ്ററിലും 50 മീറ്ററിലും ഇവർക്ക് മെഡൽ ലഭിച്ചു. അതിൽ 10 മീറ്ററിൽ സ്വർണവും 50 മീറ്ററിൽ വെങ്കലവുമാണ് ലഭിച്ചത്. ഓക്കെ, അപ്പം അവനി ലഗാരയുടെ മേഖല ഷൂട്ടിംഗ് ആണ്, പാരാഷൂട്ടിംഗ് അല്ലെങ്കിൽ പാരാഷൂട്ടർ എന്ന് പഠിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയും തരാം, നമുക്കറിയാം ഇപ്പം മിതാലി രാജ് അത് അവര് അല്ലെങ്കിൽ പാരാ ഒളിമ്പിക് താരമല്ല, പി ആർ ശ്രീജേഷ് പാരാ ഒളിമ്പിക് താരമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നുണ്ട് സുനിൽ ഛേത്രി അല്ലെങ്കിൽ ലാവ്ലീന ബോർഹെയ്ൻ, ഇവരൊക്കെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത വ്യക്തികൾ കൂടിയാണ്. ഇവരൊന്നും പാരാ കായിക താരങ്ങളല്ല. അപ്പൊ അങ്ങനെയും നമുക്ക് തരാം അല്ലെ, ഈ 12 പേരിൽ ആരാണ് പാരാ കായിക താരം അല്ലെ, പാരാ ഒളിമ്പിക്സ് കായിക താരം ആരാണ്? അപ്പൊ അവരെയും നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയാം, അല്ലെങ്കിൽ പ്രസ്താവന തരാം. അവനി ലഗാര ഒരു പാരാ ഒളിമ്പിക്സ് താരമാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം അവര് പാരാ ഒളിമ്പിക്സ് താരമാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് രീതി വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഓർത്ത് വെച്ചാൽ പാരാഷൂട്ടർ എന്ന് പഠിക്കണം അവനി ലഗാര. അവരെ പറ്റി പറഞ്ഞ എക്സ്ട്രാ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2020 ടോക്കിയോ പാരാ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി, അതായത് ഒരു പാരാ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. അതുകൊണ്ട് തന്നെ പാരാ ഒളിമ്പിക്സില് സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി എന്ന് ചോദിച്ചാലും ഈ അവനി ലഗാരയാണ്. ഇവരുടെ മേഖല എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അവനി ലഗാര ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡലുകൾ നേടിയ വ്യക്തിയാണ്. അത് 10 മീറ്ററിൽ സ്വർണവും 50 മീറ്ററിൽ വെങ്കലവുമാണ് നേടിയത്. അപ്പൊ 2 വിഭാഗത്തിൽ നിന്ന് 2 മെഡലുകൾ നേടിയാണ് അവനി ലഗാര പാരാഷൂട്ടർ എന്ന് പഠിക്കുക. അടുത്തത് രവികുമാർ ദഹിയ ഗുസ്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. രവികുമാർ ദഹിയ ഗുസ്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുസ്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിഭാഗം ഏത് എന്ന് ചോദിച്ചാല് ഗുസ്തിയാണ് രവികുമാർ ദഹിയയുടെ വിഭാഗം എന്ന് പറയുന്നത്. കായിക ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് പ്രമോദ് ഭഗത്. ഇപ്പൊ നിങ്ങള് സ്ക്രീൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ സൂമൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ ഇവരുടെ പേര് ഒന്ന് ഓർത്ത് വെക്കണം, 12 പേരിൽ പെടാത്ത പേര്. കാരണം 12 പേര് ലഭിക്കാത്ത ആളോ അല്ലെങ്കിൽ 2020 ലഭിച്ച ഒരാളുടെ പേര് കൂടെ നമുക്ക് ഓപ്ഷൻസിൽ അവര് തരാം. അപ്പൊ ആരൊക്കെയാണ് ആ 12 പേരെന്ന് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇവരുടെ മേഖല കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ പ്രമോദ് ഭഗത് എന്ന് പറയുന്നത് പാരാ ബാഡ്മിന്റൺ ആണ്. ഇദ്ദേഹവും
ഈ 2020 പാരാ ഒളിമ്പിക്സിലെ സ്വർണം നേടിയ ഒരാൾ കൂടിയാണ്. നമുക്ക് ആകെ പാരാ ഒളിമ്പിക്സിൽ 5 സ്വർണമാണ് നേടിയത്. അതിൽ ഒരു സ്വർണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അവനി ലഗാരയ്ക്കാണ് ഒരു സ്വർണം ലഭിച്ചത് അല്ലെ. അപ്പൊ രണ്ടാമത്തെ സ്വർണം ലഭിച്ച ആളാണ് പ്രമോദ് ഭഗത് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ബാഡ്മിന്റണിൽ എന്താണ് സ്വർണമാണ് ലഭിച്ചത്. നമുക്ക് ആ സ്ക്രീൻ നമ്മൾ ഒന്ന് മാറ്റുകയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം, ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. ഇനി നമുക്കിത് വേറെ നോക്കി പോകാതെ ഇനി എക്സാമിന് ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. ഖേൽരത്ന പുരസ്കാരം 2021 ലഭിച്ച 12 പേരിൽ അല്ലെ, ആ 12 പേരിൽ ഏകദേശം 6 പേരെ നമ്മൾ പറഞ്ഞു. ഒന്നുകൂടെ നോക്കാം, നീരജ് ചോപ്ര ജാവലിൻ, പി ആർ ശ്രീജേഷ് പാറാട്ട്, രവീന്ദ്രൻ ശ്രീജേഷ് ഹോക്കി. എക്സ്ട്രാ പോയിന്റ് ഒക്കെ നിങ്ങൾ അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ മിതാലി രാജ് ക്രിക്കറ്റാണ്, അവനി ലഗാര പാരാ ഷൂട്ടർ ആണ്, രവികുമാർ ദാഹിയ ഗുസ്തിയാണ്, പ്രമോദ് ഭഗത് പാരാ ബാഡ്മിന്റൺ ആണ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് ഇദ്ദേഹത്തെ പറ്റിയാണ്. ഈ കഴിഞ്ഞ ഫയർമാന്റെ എക്സാമിന് 2 ആഴ്ച മുമ്പ് നടന്ന ഫയർമാന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചു, പാരാ ഒളിമ്പിക് താരമായ സുമിത് ആൻഡിൽ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സുമിത് ആൻഡിലെ ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് അവിടെ പാരാ അത്ലറ്റ് എന്നാണ്, ജാവലിൻ ആണ് കേട്ടോ. കറക്റ്റ് പറഞ്ഞ അത്ലറ്റ് ആണ്, ശരി തന്നെയാണ്. ഇനി ജാവലിനുമായിട്ടാണ് സുമിത് ആൻഡിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. പാരാ അത്ലറ്റ് എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, ജാവലിൻ അത്ലറ്റിൽ വരുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അവിടെ അത്ലറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ജാവലിൻ എന്ന് ഓർത്ത് വെച്ചു. ഇനി അത്ലറ്റിൽ ഏതാണെന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ജാവലിൻ ആണ് കേട്ടോ. സുമിത് ആൻഡിൽ ജാവലിൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ വ്യക്തിയാണ് മനീഷ് നർവാൾ. നമ്മൾ ഓൾറെഡി ഈ 5 പാരാ താരങ്ങളെ പഠിക്കുന്നുണ്ട്. 5 പാരാ ഒളിമ്പിക്സ് താരങ്ങളെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പോയിന്റോടെ കിട്ടുകയാണ്. ഇവർ 5 പേര് നമ്മൾ പറഞ്ഞു പാരാ ഒളിമ്പിക്സിൽ 5 മെഡലാണ് നേടിയത്. അപ്പൊ ഇവർ 5 പേര് ഓൾസോ എന്താണ് പാരാ ഒളിമ്പിക്സിൽ 5 മെഡൽ, അതായത് 5 സ്വർണം, മെഡലല്ല 5 സ്വർണം നേടിയ വ്യക്തികൾക്കാണ് 2012 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2021 ഖേൽരത്ന പുരസ്കാരം ലഭിച്ച 12 പേരില് 5 പേര് പാരാ ഒളിമ്പിക്സ് താരമാണ്. ഇവർ 5 പേരും 2020 നടന്ന ടോക്കിയോ പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് സ്വർണം കൊണ്ടുവന്നവരുമാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഈ 12 പേരെ 5 പേരെ പാരാ ഒളിമ്പിക്സ് താരമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഓൾറെഡി പഠിച്ചു പോവുകയാണ്. പാരാ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ 5 പേരെ കൂടെ നിങ്ങൾ പഠിച്ചു. അത് 2 പേരെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അവനി ലഗാരയും പ്രമോദ് ഭഗതുമാണ്. മൂന്നാമത്തെ ആളെ നമ്മൾ പഠിക്കുന്നു സുമിത് ആൻഡിലാണ്. ഇദ്ദേഹം പാരാ അത്ലറ്റ് അല്ലെങ്കിൽ ജാവലിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന പരീക്ഷയെ ചോദിച്ചു അദ്ദേഹത്തെ പറ്റി ഏത് മേഖലയാണ്. ഇന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ടിരിക്കും, നമ്മുടെ പരീക്ഷയിൽ ബാക്കിയുള്ള 2 പേരെ ആയിരിക്കാം ചോദിക്കുന്നത്. നമ്മൾ എഴുതുന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ 12 പേരിൽ നിന്ന് ഒരാൾ വരുമെന്നത് ഉറപ്പാണ്. ഓക്കെ, അടുത്തത് മനീഷ് നർവാൾ. ഇദ്ദേഹവും ഷൂട്ടിങ്ങുമായിട്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും ഷൂട്ടിംഗ് എന്ന് പഠിക്കരുത്, പാരാ ഷൂട്ടറാണ് കേട്ടോ. പാരാ ഒളിമ്പിക്സ് താരമാണ് മനീഷ് നർവാൾ, പാരാ ഷൂട്ടിംഗ് ആണ്. മൂന്നാമത്തെ വ്യക്തിയാണ് കൃഷ്ണ നാഗർ. കൃഷ്ണ നാഗർ എന്ന് പറയുന്നത് പാരാ ബാഡ്മിന്റൺ താരമാണ്. ഓക്കെ, അപ്പൊ സുമിത് ആൻഡിൽ പാരാ അത്ലറ്റ് ഓർ ജാവലിൻ, മനീഷ് നർവാൾ പാരാ ഷൂട്ടിംഗ്, കൃഷ്ണ നാഗർ പാരാ ബാഡ്മിന്റൺ. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക, നമ്മൾ 12 പേർക്കാണ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്, അതിൽ 5 പേര് പാരാ ഒളിമ്പിക്സ് താരമാണ്. അതിലൊന്ന് അവനി ലഗാര പാരാഷൂട്ടർ, 2 പ്രമോദ് ഭഗത് ബാഡ്മിന്റൺ, 3 സുമിത് ആൻഡിൽ അത്ലറ്റ്, 4 മനീഷ് നർവാൾ പാരാഷൂട്ടർ, 5 കൃഷ്ണ നാഗർ പാരാ ബാഡ്മിന്റൺ. അപ്പൊ ഈ 5 പേരും പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ വ്യക്തികൾ കൂടിയാണ് എന്ന് ആലോചിച്ച് വെക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്തത് മൻപ്രീത് സിംഗ്. മൻപ്രീത് സിംഗ് എന്ന് പറയുന്ന ഹോക്കിയാണ് നമ്മുടെ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ 2020 ടോക്കിയോ ഒളിമ്പിക്സില് നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീം, ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം നമുക്ക് വെങ്കല മെഡലാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇന്ത്യക്കായി വെങ്കല മെഡലാണ് നമുക്ക് ലഭിച്ചത്. ഈ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ് കേട്ടോ, ക്യാപ്റ്റനാണ് മൻപ്രീത് സിംഗ് എന്ന് പറഞ്ഞ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പി ആർ ശ്രീജേഷ് ഒക്കെ ഉൾപ്പെട്ടിരുന്ന ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ് മൻപ്രീത് സിംഗ്. ഇന്ത്യൻ പുരുഷ ടീമിന്റെ നിലവിലെ ക്യാപ്റ്റനാര്, അല്ലെങ്കിൽ 2021 ഇത് നയിച്ച ക്യാപ്റ്റനാര് എന്ന് ചോദിച്ചാൽ മൻപ്രീത് സിംഗ് തന്നെയാണ്. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ഈ ടോക്കിയോ ഒളിമ്പിക്സില് നമ്മുടെ സ്റ്റാർട്ടിംഗ് അല്ലെ, സ്റ്റാർട്ടിംഗില് നമ്മുടെ ഇന്ത്യയുടെ ദീപശിഖ വഹിച്ചത് അല്ലെങ്കിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാലും മൻപ്രീത് സിംഗ് ആണ്. ഈ മൻപ്രീത് സിംഗിന്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്, മേരി കോം ആണ്, ബോക്സിംഗ് താരം മേരി കോം ആണ്. അപ്പൊ മൻപ്രീത് സിംഗിനെ പറ്റി പഠിക്കുക. ഖേൽരത്ന ലഭിച്ച 12 പേരിൽ ഒരാൾ കൂടിയാണ് ഹോക്കി താരമാണ്. അപ്പൊ നമ്മൾ ഹോക്കി താരം 2 പേരെ പഠിച്ചു, പി ആർ ശ്രീജേഷിനെയും പഠിച്ചു, മൻപ്രീത് സിംഗിനെയും പഠിച്ചു. അവിടെ അഡ്വാൻസ് ആയിട്ട് ഇരുന്ന് വേണം. 2021 ഖേൽരത്ന ലഭിച്ച 12 പേരിൽ 3 പേര് ഹോക്കി താരമാണ്. പ്രസ്താവന ശരിയാണോ തെറ്റാണോ? 2 പേർക്ക് ഹോക്കി താരങ്ങൾക്ക് 2 പേർക്ക് ലഭിച്ചിട്ടുള്ളൂ അല്ലെ. ആർക്കൊക്കെയാണ്? പി ആർ ശ്രീജേഷിനും
മൻപ്രീത് സിംഗിന് മൂന്ന് പേരെന്നുള്ള പ്രസ്താവന തെറ്റാണ്. അപ്പൊ നമ്മൾ കണ്ടോ, അത് വേറെ മേഖല അറിഞ്ഞിരുന്നാൽ ഇനി അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ മൻപ്രീത് സിംഗിനെ പറ്റി നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യക്ക് ഹോക്കിയിലെ വെങ്കല മെഡൽ നേടിയിരുന്നു. പിന്നെ പറഞ്ഞത് 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ, അതായത് തുടക്കത്തില് അല്ലെ ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തി ആര്? അതാണ്, ഒന്ന് മൻപ്രീത് സിംഗ് ആണ്, രണ്ട് മേരി കോം ബോക്സിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായ മൻപ്രീത് സിംഗിന് ഗാലറിയിൽ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് ടോക്കിയോ ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിലെ ഇന്ത്യൻ പതാക ഏന്തിയത്. അടുത്ത ലാവ്ലീന ബോർഗോഹൈൻ ബോക്സിംഗ് ആണ്, ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ കൂടി നേടിയിരുന്നു, അസം സംസ്ഥാനകാരിയാണ്. ഓക്കെ, ലാവ്ലീന ബോർഗോഹൈൻ എന്ന് പറയുന്നത് ബോക്സിംഗില് നമുക്ക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഒരു വ്യക്തി കൂടിയാണ്. അവരെയും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അവരുടെ മേഖല എന്ന് പറയുന്നത് ബോക്സിംഗ് ആണ്, അസം സ്വദേശിയാണ്. ഓക്കെ, അടുത്ത് സുനിൽ ഛേത്രി. നമുക്കറിയാം ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്നത്. ഈ സുനിൽ ഛേത്രി നമുക്ക് ഒരുപാട് ഫുട്ബോൾ താരങ്ങളെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പം ഈ ഖേൽരത്ന നേടുന്ന ആദ്യത്തെ ഫുട്ബോൾ താരം ആരെന്ന് ചോദിച്ചാലും സുനിൽ ഛേത്രിയാണ്. ഖേൽരത്ന നേടുന്ന ആദ്യത്തെ ഫുട്ബോൾ താരമാര് എന്ന് ചോദിച്ചാലും സുനിൽ ഛേത്രിയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ ലാവ്ലീന ബോർഗോഹൈൻ ബോക്സിംഗ് ആണ്, അസാം സ്വദേശിയാണ്, ഒളിമ്പിക്സിൽ ഇവർക്ക് വെങ്കല മെഡൽ ലഭിച്ചിരുന്നു. അതിന്റെ സ്മരണാർത്ഥമാണ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് അവരെ ആദരിച്ചുകൊണ്ടാണ് ഇവർ 2021 നമ്മുടെ ഖേൽരത്ന പുരസ്കാരത്തിലേക്ക് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇനി സുനിൽ ഛേത്രി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഖേൽരത്ന നേടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന നേടുന്ന ആദ്യത്തെ ഫുട്ബോൾ താരമാര് എന്ന് ചോദിച്ചാലും സുനിൽ ഛേത്രി തന്നെയാണ്. ഓക്കെ, 12 പേരെ നിങ്ങൾക്ക് കിട്ടിയോ? 12 പേരെ ലഭിച്ചോ? 12 പേരുടെ മേഖല മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി സർ. ഓക്കെ, മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതിന്ന് ക്ലിയർ ആണല്ലോ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മള് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. 2020 5 പേർക്കാണ് ലഭിച്ചതെന്ന് പറഞ്ഞു അല്ലെ. 2020 5 പേർക്കാണ്, ഞാൻ പറഞ്ഞു ഇനി വരുന്ന എക്സാംസ്. അതായത് കഴിഞ്ഞ പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് ഒരു HSI മാത്തമാറ്റിക്സിന്റെ ഒരു പരീക്ഷ നടന്നിരുന്നു. അതിനകത്ത് ഈ മാരിയപ്പൻ തങ്കവേലുവിനെ പറ്റി 4 പ്രസ്താവന, വളരെ ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. അത് കറണ്ട് അഫേഴ്സിൽ നിന്നൊക്കെ ചോദിച്ചു. 20 മാർക്ക് അവർക്ക് സബ്ജക്ട് കൂടാതെ കണ്ട പേഴ്സ് ജി കെ ആൻ കണ്ട പേഴ്സ് ഉണ്ട്. ഭയങ്കര ഇന്റർനാഷണൽ തരത്തിലുള്ള ലോജിക് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ആ എക്സാം തന്നെ വന്നത്. ഇനി അങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മൾ ഒരു PSC പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു പരീക്ഷ മാത്രമായിരിക്കത്തില്ലല്ലോ, പല ക്വാളിഫിക്കേഷൻസിലുള്ള ആൾക്കാർ കാണും അല്ലെ. BEd കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് HSC ഉണ്ട്, അല്ലെങ്കിൽ UP എക്സാം ഉണ്ട്. ഇനി ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ആ രീതിക്ക് പരീക്ഷ എഴുതുന്നവരുണ്ട് അല്ലെ. അതിനൊക്കെ നമുക്ക് GK എന്ന ഭാഗത്തുനിന്ന് കണ്ട പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കിങ് തരത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക് പോലുള്ള എക്സാം ഉണ്ട്. അവരെ കൂടെ ചേർത്താണ് പറയുന്നത്. ഇത് ഈ മാരിയപ്പൻ തങ്കവേലുവിനെ പറ്റി കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന HSI മാത്തമാറ്റിക്സിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പ്രസ്താവന രീതിയിൽ. അപ്പൊ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. 2020 5 പേർക്കാണ്. അന്ന് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരമായിരുന്നു. ഓക്കെ, ഇനി അങ്ങനെ ചോദിച്ചാലും 20 രാജീവ് ഗാന്ധിയുടെ പേരിൽ തന്നെയാണ് നൽകി തുടങ്ങിയത്. അതിന്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒന്ന് രോഹിത് ശർമ്മയാണ്. 5 പേരിൽ ലഭിച്ച ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണ്. അപ്പൊ രോഹിത് ശർമ്മ ക്രിക്കറ്റ്. മാരിയപ്പൻ തങ്കവേലു, ഇദ്ദേഹം പാരാ അത്ലറ്റ് ആണ്, പാരാ അത്ലറ്റ് താരമാണ് മാരിയപ്പൻ തങ്കവേലു. രണ്ട് മനികാ ബത്ര, ഇവരെ പറ്റിയാണ് ഈ ഖേൽരത്ന പുരസ്കാരത്തിൽ നിന്നാണ് ഡിഗ്രി ലെവലിന്റെ 1st പ്രിലിംസ് പരീക്ഷയിൽ ഇവര് ഉണ്ടായിരുന്നു. മനികാ ബത്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇരുന്നോണം 2021 ഖേൽരത്നയിലെ 12 പേരിൽ നിന്ന് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരാളെ ഉറപ്പാണ്. അപ്പൊ അവരുടെ മേഖല അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും എന്നൊന്ന് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എക്സാമും കൂടെ ഞാൻ എടുത്തു പറയുന്നത്. ഈ മനികാ ബത്ര ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. ഈ ഡിഗ്രിയുടെ പ്രിലിംസിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ ഇവരെ പറ്റി ഉണ്ടായിരുന്നു. ഈ ഖേൽരത്ന നേടിയ വ്യക്തിയിൽ നിന്നാണ് അവരെ എടുത്തു ചോദിച്ചത്. ടേബിൾ ടെന്നീസ് ആണ് മനികാ ബത്ര എന്ന് പറയുന്നത്. അടുത്ത റാണി രാംപാല് ഹോക്കിയാണ്. നമ്മള് ഒളിമ്പിക്സ് ഹോക്കിയുടെ പുരുഷ അല്ലെ, പുരുഷ ഹോക്കിയുടെ ക്യാപ്റ്റൻ ആരെന്നാ പറഞ്ഞേ? നമ്മുടെ ഇന്ത്യൻ ഹോക്കിയുടെ ക്യാപ്റ്റൻ ആരെന്നാ നമ്മൾ പറഞ്ഞിരുന്നേ? മൻപ്രീത് സിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്, മൻപ്രീത് സിംഗ് ആണ്. അപ്പൊ വനിതാ ഹോക്കി നമുക്കറിയാം വളരെ വിജയകരമായിട്ട് സെമി ഫൈനലിൽ വരെ എത്തിയായിരുന്നു നമ്മുടെ വനിതാ ഹോക്കി ടീം ഒളിമ്പിക്സില്. നമുക്ക് എന്താണ് നിർഭാഗ്യം വെച്ചാൽ നമുക്ക് മെഡൽ ഒന്നും നേടാതെ പോയി. അപ്പൊ ആ വനിതാ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് റാണി രാംപാല് കേട്ടോ. അവർക്ക് 2020 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരുന്നു, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. അവർ 2020 ഖേൽരത്ന പുരസ്കാരം ലഭിച്ച റാണി രാംപാല് ഹോക്കിയാണ് നിലവിലെ വനിതാ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആണ് റാണി രാംപാൽ.
അഞ്ചാമത്തെ വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട്, ഗുസ്തിയാണ്. ഓക്കെ, വിനേഷ് ഫോഗട്ട് വനിതയാണ്, പേര് കേട്ടോണ്ട് പുരുഷനാണെന്ന് വിചാരിക്കില്ല. ഇനി എത്ര വനിതകൾക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വനിതകൾ എത്ര പേരാ, മൂന്ന് പേരാണ് അല്ലെ, മനികാപത്ര, റാണി രാംബാലൻ, വിനേഷ് ഫോഗട്ട്, മൂന്ന് വനിതകളും രണ്ട് പുരുഷന്മാരുമാണ്. അപ്പൊ വിനേഷ് ഫോഗട്ട് വനിതയാണ്, ഗുസ്തിയാണ് അവരുടെ മേഖല. 2020 കൂടെ പഠിക്കുക, 2020 അഞ്ചു പേർക്കാണ് ലഭിച്ചത്. രോഹിത് ശർമ്മ ക്രിക്കറ്റ്, മാരിയപ്പൻ തങ്കവേലു പാരാ അത്ലറ്റ്, മനികാപത്ര ടേബിൾ ടെന്നീസ്, റാണി രാംബാൽ ഹോക്കി. നിലവിലെ വനിതാ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് റാണി രാംബാൽ. വിനേഷ് ഫോഗട്ട് ഗുസ്തി. 2020 നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇനി ഏതെങ്കിലും എക്സാംസ് എഴുതുന്നവരുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞതാണ്. 2021 നിങ്ങൾ ബേസ് ആയിട്ട് പഠിക്കുക. എത്ര ലക്ഷം രൂപയ ഗേലന പുരസ്കാരത്തിന്റെ പുരസ്കാര തുക, ഗേലന്നയുടെ പുരസ്കാര തുക എത്രയാ? 25 lakh. യെസ് വെരി ഗുഡ്. 25 ലക്ഷം രൂപയാണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഓർത്ത് വെച്ചേക്കുക. അതെല്ലാം കറണ്ട് അഫേഴ്സ് ലെവലിലാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത് നമ്മൾ പോകുന്നത് ദ്രോണാചാര്യ പുരസ്കാരത്തിലേക്കാണ്. ഓക്കെ, ദ്രോണാചാര്യ പുരസ്കാരം എന്ന് പറയുന്നത്, ഇനി എന്താണ് ദ്രോണാചാര്യ പുരസ്കാരം? നമുക്ക് ഒറ്റ വാക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അതെ. ഇനി ഓപ്ഷൻസ് കായിക രംഗവുമുണ്ട്, മികച്ച കായിക പരിശീലകൻ എന്നോ, രണ്ടുമുണ്ടെങ്കിൽ നമുക്ക് മികച്ച കായിക പരിശീലകൻ. നമുക്കറിയാം കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരമാണ് ധ്യാൻചന്ദ്, അർജുന, ഖേൽരത്ന, നമ്മൾ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷം വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന പുരസ്കാരമാണ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളെയൊക്കെ ഇതിലേക്ക് നയിച്ച ഒരു പരിശീലകൻ അല്ലെങ്കിൽ കോച്ച് കാണാം അല്ലെ. അവർ ഇന്ത്യക്കാർ തന്നെയാണ്, അവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെ, ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ പിന്നിൽ ഒരു കോച്ചിങ് സെന്റർ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ക്രിസ്റ്റലിൽ പഠിക്കുന്ന കാര്യം പറഞ്ഞ പോലെ ഒരു വ്യക്തി ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു അധ്യാപകനുണ്ട്, ഒരു അധ്യാപികയുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ, അതായത് ആ നേട്ടം കരസ്ഥമാക്കാൻ വേണ്ടി അവരെ പ്രാപ്തനാക്കിയ കോച്ചിനെ നമ്മൾ ആദരിക്കുന്നു. അപ്പൊ ദ്രോണാചാര്യ പുരസ്കാരം 2021 ലഭിച്ചത് ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനിയും ഈ എന്താണ് ദ്രോണാചാര്യ പുരസ്കാരം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയിലെ മികച്ച കായിക പരിശീലകന് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം. ഓക്കെ, ഇന്ത്യയിലെ മികച്ച കായിക പരിശീലകന് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം. ഇത് രണ്ട് വിഭാഗത്തിൽ നൽകുന്നുണ്ട്. ദ്രോണാചാര്യ ആശീലകരാന്ത പുരസ്കാരവും മികച്ച പരിശീലന മികവിന് നൽകുന്ന പുരസ്കാരവും. ഇനിയും ഏതൊക്കെ തരത്തിൽ നിങ്ങൾ ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം, ബാക്കിയുള്ളവർക്ക് ഒരു ലിസ്റ്റ് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി ഏതൊക്കെ തരത്തില് നമ്മുടെ ദ്രോണാചാര്യ പുരസ്കാരം നൽകപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. അവിടെ നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പൊ നമ്മൾ വെറുതെ കെ രാധാകൃഷ്ണനും അല്ലെങ്കിൽ TP ഔസേപ്പെന്നും പഠിച്ചാൽ ചോദിക്കുന്നത് ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം. അത് രണ്ടും അറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരെയും നമുക്ക് അറിയാവുന്നുണ്ട്, ആരെയും ഒരാളെ ഒന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വിട്ടിട്ട് വരും, അല്ലെ നമ്മൾ ഏതാണോ നമുക്ക് അറിയാവുന്ന അവരെ ഒരാളെ നമ്മൾ എഴുതി വെച്ചിട്ട് പോരും അല്ലെ. അപ്പൊ രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാല് ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം. ഇനി ആജീവനാന്ത പുരസ്കാരം എന്ന് പറഞ്ഞാല് നിലവിലല്ല, മുൻ വർഷങ്ങളില് ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിലൊക്കെ ഏതെങ്കിലും ഒരു ടീമിന്റെ പരിശീലകനായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രാപ്തനാക്കി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് നൽകുന്ന പുരസ്കാരമാണ് ആജീവനാന്ത പുരസ്കാരം. അവിടെ നോട്ട് ചെയ്ത് വെക്കണം, ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. പ്രസ്താവന രീതിയിൽ വന്നാലും ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ചിന്തിക്കുക, നമുക്ക് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച എല്ലാവരെയും കൂടെ നമുക്ക് പറയാനുള്ള ഇതില്ല അല്ലെ. അപ്പം ഇനി നമ്മൾ മലയാളികളെ മാത്രമാണ്, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. 2021 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളിയാണ് TP ഔസേപ്പ്. ഇദ്ദേഹം അത്ലറ്റ് ആണ്, അത്ലറ്റ് കോച്ചാണ്. അപ്പൊ ഇനി എത്ര ലക്ഷം രൂപയാണ് പുരസ്കാര തുക എന്ന് ചോദിച്ചാൽ 15 ലക്ഷം രൂപയാണ് പുരസ്കാര തുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദ്രോണാചാര്യ പുരസ്കാരം ഇന്ത്യയിലെ മികച്ച കായിക പരിശീലകന് നൽകുന്ന പുരസ്കാരമാണ്. ഇത് രണ്ട് വിഭാഗത്തിൽ നൽകപ്പെടുന്നു, ആജീവനാന്ത പുരസ്കാരവും ഏതെങ്കിലും കായിക വർഷങ്ങളിൽ അല്ലെങ്കിൽ കായികത്തില് ഇന്ത്യക്ക് വേണ്ടി നേട്ടം കൊണ്ടുവന്ന കോച്ചുമാരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആജീവനാന്ത പുരസ്കാരം. പരിശീലന മികവെന്ന് പറഞ്ഞാൽ നമ്മൾ 2021 ദ്രോണാചാര്യ കൊടുക്കുന്നെങ്കിൽ 2020 ആരെങ്കിലും അല്ലെ ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ നമുക്ക് മെഡൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ വർഷത്തെ മികച്ച പ്രകടനം മികച്ച കോച്ചിന് നൽകുന്ന പുരസ്കാരമാണ്. ഓക്കെ, അപ്പം ഓർത്തിരിക്കാം. ഇനിയും ആജീവനാന്ത പുരസ്കാരം TP ഔസേപ്പ് ആണ്, അദ്ദേഹത്തിന് 15 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഇനി പരിശീലന മികവ്. ഓക്കെ, പരിശീലന മികവും അത്ലറ്റിന് തന്നെയാണ് ലഭിച്ചത്. പരിശീലന മികവിന്റെ പുരസ്കാര തുക 10 ലക്ഷം രൂപയാണ്. അത് ലഭിച്ച അല്ലെങ്കിൽ മികച്ച പരിശീലന മികവിൽ ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ രാധാകൃഷ്ണനാണ് കേട്ടോ, കെ രാധാകൃഷ്ണനാണ്. 10 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് സംഭാവന എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ അത്ലറ്റ് ടീമിന്റെ കോച്ചായിരുന്നു.
ഓക്കെ. അപ്പൊ 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ അത്ലറ്റ് ടീമിന്റെ കോച്ച് കൂടിയായ മലയാളിയാണ് കെ രാധാകൃഷ്ണൻ. നമുക്കറിയാം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ അല്ലെ ഒരുപാട് മെഡലുകൾ കൊണ്ടുവന്നു. ഏകദേശം 7 മെഡലുകൾ ഇന്ത്യക്ക് ലഭിക്കുകയുണ്ടായി. അപ്പം അല്ലെങ്കിൽ ഒളിമ്പിക്സിലെ 48 സ്ഥാനം നമ്മൾ കരസ്ഥമാക്കി. അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വളരെ നമുക്ക് ബഹുമാനം തരുന്ന കാര്യമാണ്. അതിലേക്ക് 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ അത്ലറ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ലറ്റ് കോച്ചാണ് കെ രാധാകൃഷ്ണൻ. അപ്പം അതിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് എന്തു കൊടുത്തു? ദ്രോണാചാര്യ പുരസ്കാരം 2021 ലഭിച്ചു. അപ്പൊ ഒന്നുകൂടെ ചോദ്യം പറയുന്നു, മികച്ച കായിക പരിശീലനം നൽകുന്നതാണ്, ഇത് രണ്ട് വിഭാഗങ്ങളിൽ നൽകുന്നു. ആജീവനാന്ത പുരസ്കാരം പരിശീലന മികവ്, ആജീവനാന്ത പുരസ്കാരത്തിന്റെ പുരസ്കാര തുക 15 ലക്ഷം രൂപയാണ്. 2021 ദ്രോണാചാര്യ പുരസ്കാരം ആജീവനാന്തം ലഭിച്ച മലയാളിയാണ് TP ഔസേപ്പ്, അത്ലറ്റ് ആണ്. ഇനി പരിശീലന മികവ് 10 ലക്ഷം രൂപയാണ്, അത് ലഭിച്ച മലയാളിയാണ് കെ രാധാകൃഷ്ണൻ, അതും അത്ലറ്റ് തന്നെയാണ്. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഓൾറെഡി നമ്മൾ ധ്യാൻചന്ദ് ഖേൽരത്ന എന്ന് പഠിച്ചിരുന്നു. നമ്മൾ അതിന്റെ ഹിസ്റ്ററി ആദ്യമേ പറഞ്ഞതാണ്. ഹോക്കി മാന്ത്രികനാണ് ധ്യാൻചന്ദ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഈ ധ്യാൻചന്ദ് ഖേൽരത്ന 2021 ആയത്, അല്ലെങ്കിൽ ഇന്ത്യൻ കായിക രംഗത്തിന്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് ധ്യാൻചന്ദ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ നേരത്തെ ധ്യാൻചന്ദ് എന്ന പേരിൽ പുരസ്കാരം നൽകിയിരുന്നു. ധ്യാൻചന്ദ് പുരസ്കാരം, വെറും ധ്യാൻചന്ദ് അവാർഡ് എന്ന പേരിലെ പുരസ്കാരം നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ആ പുരസ്കാരത്തിന് യാതൊരുവിധ മാറ്റവും ഇല്ലാതെ തന്നെ തുടരുന്നുണ്ട്. രാജീവ് ഖേൽരത്ന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരം. ധ്യാൻചന്ദ് അവാർഡ് എന്ന് പറയുന്നത് വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന, അല്ലെങ്കിൽ മുൻകാല വർഷങ്ങളിൽ കഴിവ് തെളിയിക്കുന്ന, നിലവില് അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് എന്നൊക്കെ റിട്ടയർഡ് ആയെന്നൊക്കെ പറയുന്ന വ്യക്തികൾ, ഇപ്പോൾ എന്നാൽ ഫീൽഡിലില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പരിശീലനമോ മറ്റു സ്പോർട്സ് സ്കൂളിന്റെ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് തുടരുന്നു. എന്നാൽ 1992 2002 ഒളിമ്പിക്സിലോ ഏഷ്യൻ ഗെയിംസിലോ ഒക്കെ പങ്കെടുത്തവർക്ക് വേണ്ടി നൽകുന്ന പുരസ്കാരമാണ് വെറും ധ്യാൻചന്ദ് പുരസ്കാരം. അത് നേരത്തെ ധ്യാൻചന്ദ് പുരസ്കാരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു, അന്ന് ഖേൽരത്ന ആയിട്ടില്ല. അപ്പൊ അത് രണ്ടും രണ്ട് പുരസ്കാരമാണ്. ധ്യാൻചന്ദ് ഖേൽരത്ന എന്ന് പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ ഓപ്ഷൻ തരാം, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇന്ത്യയിലെ പരമോന്നത പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഇനി പറയുന്നത് ഈ ധ്യാൻചന്ദ് പുരസ്കാരം, ആ ധ്യാൻചന്ദ് പുരസ്കാരത്തിന്റെ പുരസ്കാര തുക 10 ലക്ഷം രൂപയാണ്. ഓക്കെ. അപ്പൊ ധ്യാൻചന്ദ് പുരസ്കാരം 2020 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ജിംസി ഫിലിപ്പ് ആണ്, ഇവരുടെ മേഖല അത്ലറ്റ് ആണ്. 2020 ധ്യാൻചന്ദ് പുരസ്കാരം പ്രത്യേകം ഓർത്തിരിക്കണം, ഖേൽരത്ന അല്ല, ധ്യാൻചന്ദ് ഖേൽരത്നയും ധ്യാൻചന്ദ് പുരസ്കാരവും രണ്ടും രണ്ടാണ്. ധ്യാൻചന്ദിന്റെ പേരിൽ നേരത്തെയും പുരസ്കാരം നൽകി വന്നിരുന്നു. ആ പുരസ്കാരത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഖേൽരത്ന ആയത് 2021 മുതലാണ്. അതാണ് നമ്മൾ 12 പറഞ്ഞത്. അപ്പൊ 2020 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച മലയാളി താരമാണ് ജിൻസി ഫിലിപ്പ്, അത്ലറ്റ് ആണ്. 10 ലക്ഷം രൂപയാണ് ധ്യാൻചന്ദ് പുരസ്കാരത്തിന്റെ പുരസ്കാര തുക. കണ്ടോ? ഓക്കെ. ഇനി 2022 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച മലയാളിയാണ് KC ലേഖ. ഓക്കെ. KC ലേഖ ബോക്സിംഗ് ആണ്. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റിന്റെ പാറ്റേൺ അനുസരിച്ച് ചോദ്യങ്ങൾ ഇപ്പം അല്ലെ ഉത്തരങ്ങളായിട്ട് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയും തരാം. 2022 KC ലേഖ മലയാളി ബോക്സിംഗ് താരം KC ലേഖയ്ക്ക് താഴെ പറയുന്നവയിൽ ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ഖേൽരത്ന പുരസ്കാരം, അർജുന പുരസ്കാരം, ദ്രോണാചാര്യ പുരസ്കാരം, ധ്യാൻചന്ദ് പുരസ്കാരം. കണ്ടോ? 4 ഓപ്ഷൻസ് വരും. അങ്ങനെയും വരുമ്പോൾ നമുക്ക് ഒരു മാർഗം, അവർക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും പഠിക്കും, വെറുതെ വായിച്ചു വിടത്തേ ഉള്ളൂ. കറണ്ട് അഫേഴ്സ് ഇത്തവണത്തെ എടുത്ത് പറയാനാണ് നമ്മളിപ്പോ അത് പറയുന്നുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാണ് P വത്സല കൃതി നെല്ല് എന്ന് എല്ലാവരും പഠിച്ചു വെക്കും. ഇത്തവണ ചോദിച്ചത് ആ P വത്സലയുടെ നെല്ല് എന്ത് എന്നാണ്. ആത്മകഥയാണോ, നിരൂപണമാണോ, നോവലാണോ, ചെറുകഥയാണോ? കണ്ടോ? അതാരും ശ്രദ്ധിക്കത്തില്ല എന്ന് അവർക്കറിയാം. എല്ലാവരും പഠിച്ചു വെക്കും, കൃതിയും പഠിക്കും, ഏത് പുരസ്കാരമാണ് ലഭിച്ചതെന്നും പഠിക്കും, ആ വ്യക്തിയും പഠിക്കും. ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ആ കൃതി എന്താണെന്നൊന്നും നോക്കാം, ചിലപ്പോൾ അവരുടെ ആത്മകഥയ്ക്കായിരിക്കും മികച്ച പുരസ്കാരമായിട്ട് ലഭിക്കുന്നത്. ഇത്തവണത്തെ സിവിൽ പോലീസ് ഓഫീസർക്ക് ചോദിച്ചതാണ്. അപ്പൊ നമ്മൾ അങ്ങനെയും പഠിച്ചു വെക്കുക. ഇനി എന്താണ് KC ലേഖയ്ക്കെന്ന് കിട്ടിയാൽ ധ്യാൻചന്ദ് ഖേൽരത്ന അല്ല, ധ്യാൻചന്ദ് പുരസ്കാരമാണ് 2022 ലഭിച്ചത്. ഓക്കെ. അപ്പൊ 2020 നമ്മൾ കറക്റ്റ് പറയുമ്പോൾ 19-20 കേട്ടോ, 19-20 ജിൻസി ഫിലിപ്പ്, 19-20 ജിൻസി ഫിലിപ്പ് ആണ്. ഇനി 21-22 ഇരുപത്തിയൊന്ന് വർഷത്തേക്കാണ് ആർക്ക് ലഭിച്ചത്? KC ലേഖയ്ക്ക്. അപ്പൊ നിങ്ങൾ 2021 എന്ന് എഴുതിയാൽ മതി, അവിടെ 22 ഒന്ന് മിസ്റ്റേക്ക് മാറ്റണം. അപ്പൊ 20-21 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച മലയാളിയാണ് KC ലേഖ. 2021 അങ്ങ് പഠിക്കുക. അപ്പൊ 20 ധ്യാൻചന്ദ് പുരസ്കാരം ജിൻസി ഫിലിപ്പ് അത്ലറ്റ്, 21 ധ്യാൻചന്ദ് പുരസ്കാരം KC ലേഖ ബോക്സിംഗ്, 10 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഇത് ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. ഓക്കെ സർ. ഓക്കെ, അടുത്ത് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം, ഇതാ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, എഴുത്തച്ഛൻ പുരസ്കാരം. ഇതിൽ നിന്നാണ് നമുക്ക് ഈ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സിവിൽ പോലീസ് ഓഫീസർക്ക് ക്വസ്റ്റ്യൻ വന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം
500,000 രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 500,000 രൂപയാണ് പുരസ്കാര തുക. സാഹിത്യ രംഗത്ത് നമുക്കറിയാം വയലാർ പുരസ്കാരമുണ്ട്, വള്ളത്തോൾ പുരസ്കാരമുണ്ട് അല്ലെ, ജ്ഞാനപ്പാന പുരസ്കാരമുണ്ട്. ഇതെല്ലാം സാഹിത്യ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ്. ഇനി വയലാർ ആയിക്കോട്ടെ, വള്ളത്തോൾ ആയിക്കോട്ടെ, ഏത് പുരസ്കാരമായിക്കോട്ടെ, ഇതിനേക്കാളെല്ലാം ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള അല്ലെങ്കിൽ പരമോന്നത സാഹിത്യ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ കേരള സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം, പുരസ്കാരത്തുക 500,000 രൂപ, സാഹിത്യ രംഗത്ത് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2020 കൂടെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരനാണ് പോൾ സക്കറിയ. ഇവിടെ കൃതിയില്ല, സമഗ്ര സംഭാവനയാണ്. അതായത് അദ്ദേഹം ഇതുവരെ രചിച്ചിട്ടുള്ള എല്ലാ സാഹിത്യ രചനകളും കൂടെ ചേർത്ത് നൽകുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ സമഗ്ര സംഭാവന എന്ന് എഴുതിയാൽ മതി. 2020 ചോദിച്ചാൽ മാത്രം പോൾ സക്രിയ. ഓൾറെഡി ഇവിടെ 21 ചോദ്യം വന്നു, നമ്മളും അഡ്വാൻസ് ആയിട്ട് ഇരിക്കുക, ചോദിച്ചെന്ന് വെച്ച് ചോദിക്കാതിരിക്കത്തില്ല. ഇനി ചിലപ്പം ഇങ്ങനെയാണ് ഇത്തവണത്തെ ചോദ്യം വന്നത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച പി വത്സലയുടെ നെല്ല് എന്താണ്? കണ്ടോ, അവിടെ ഓപ്ഷൻ ഈ നോവല്, തിരക്കഥ, ആത്മകഥ, ചെറുകഥ എന്നിങ്ങനെയൊക്കെയാണ് കൊടുത്തത്. അപ്പൊ നമ്മളും പഠിക്കുക. ഇനിയിപ്പം ആ ചോദ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കാം, 2021 പി വത്സലയ്ക്ക് താഴെ പറയുന്നവർ ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? എഴുത്തച്ഛനാണോ, വയലാറാണോ, വള്ളത്തോളാണോ? കണ്ടോ, അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചേക്കുക, എഴുത്തച്ഛൻ പുരസ്കാരമാണ് 2021 പി വത്സലയ്ക്ക് ലഭിച്ചത്. ഓക്കെ, 29-ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേട്ടോ, 29-ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് പി വത്സലയുടെ നോവലായ നെല്ല്. അപ്പൊ അവര് ഓൾറെഡി ചോദിച്ചു നെല്ല് എന്താണെന്ന് ചോദിച്ചു അല്ലെ. നെല്ല് എന്തെന്നാ നമ്മൾ പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കട്ടെ. നോവൽ, നെല്ല് നോവലാണ്. ഇനി ചോദിക്കുകയാണ്, അപ്പൊ നെല്ല് അവരുടെ കസ്റ്റഡിയിലുണ്ട്, നോവലാണ്, ആ ക്വസ്റ്റ്യൻ അവരുടെ കസ്റ്റഡിയിലുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു. ഞാൻ മുമ്പേ മാനുവൽ ഫ്രെഡറിക്കിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അല്ലെ. അപ്പം ഇനി അവർ ചോദിക്കുകയാണ്, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച പി വത്സലയുടെ നെല്ല് എന്ന നോവലിൽ പരാമർശിക്കുന്ന വിഷയം എന്താണ്? കണ്ടോ, അങ്ങനെ ആയിരിക്കും ഇനി അടുത്ത ചോദ്യം. അപ്പൊ നെല്ലിൽ പരാമർശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വയനാട്ടിലെ ആദിവാസികളുടെ ദുരന്ത ജീവിതമാണ്, അല്ലെങ്കിൽ വയനാട്ടിലെ ആദിവാസികളുടെ രാഷ്ട്രീയ ജീവിതത്തെ പറ്റി പരാമർശിക്കുന്ന. പൊതുവേ നമ്മൾ ജി കെ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും, വയനാടിന്റെ കഥാകാരിയാണ് പി വത്സല. കണ്ടോ, വയനാടിന്റെ കഥാകാരി, അത് പ്രീവിയസ് ആയിട്ട് കണ്ടർവേഴ്സി ഒന്നും അല്ലാതെ ജി കെ എന്ന് ചോദിക്കാറുണ്ട്. വയനാടിന്റെ കഥാകാരി ആരാണ്? പി വത്സലയാണ് വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പി വത്സലയുടെ നെല്ലിൽ പരാമർശിക്കുന്ന വിഷയമാണ്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇരുന്നോണം, വയനാട്ടിലെ ആദിവാസികളുടെ ദുരന്ത ജീവിതമാണ്, എൻഡോസൾഫാൻ അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്ത്, അല്ലെങ്കിൽ വയനാട്ടിലെ ആദിവാസികളുടെ ദുരന്ത ജീവിതം, അല്ലെങ്കിൽ പ്രളയം. കണ്ടോ, ഇങ്ങനെയൊക്കെ വേണേൽ ഓപ്ഷനിൽ തരാം, ആനുകാലികമാണ്. അപ്പൊ വയനാട്ടിലെ ആദിവാസികളുടെ ദുരന്ത ജീവിതത്തെ പറ്റി പരാമർശിക്കുന്ന കൃതിയാണ് അല്ലെങ്കിൽ നോവലാണ് പി വത്സലയുടെ നെല്ല് എന്ന് പറയുന്നത്. 29-ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം 500,000 രൂപയാണ്, അത് പി വത്സലയ്ക്കാണ് 2021 ലഭിച്ചത്. ഓക്കെ, ഇനി സാഹിത്യ രംഗത്ത് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം, അതും കൂടി ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. നിങ്ങൾക്ക് 2020 പോൾ സക്രിയ എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിക്ചറാണ് അവിടെ കാണാൻ പറ്റുന്നത്. 2020 പോൾ സക്രിയ സമഗ്ര സംഭാവനയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വയലാർ പുരസ്കാരം. വയലാർ പുരസ്കാരമാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം 500,000 രൂപ, വയലാർ പുരസ്കാരത്തിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 100,000 രൂപയാണ്. വയലാർ പുരസ്കാരത്തിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 100,000 രൂപയാണ്. ഓക്കെ, ഇനിയും നമുക്ക് 2021 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഇതുവരെ ഇത് വയലാർ പുരസ്കാരം ചോദിച്ചിട്ടില്ല ഈ 21 നടന്ന പരീക്ഷയ്ക്ക്. അപ്പം പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക ആയിരിക്കാം അല്ലെ, നമ്മൾ എഴുതുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പൊ 45-ാമത്തെ വയലാർ പുരസ്കാരം 2021 ലഭിച്ചതാണ് ബെന്യാമിൻ. ഈ അവിടെ പഠിച്ചോണം, ഞാൻ മുമ്പ് ഓപ്ഷൻസ് പറഞ്ഞു, ബെന്നി ഡാനിയൽ എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പം കെ സി സച്ചിദാനന്ദൻ, കെ പി സച്ചിദാനന്ദൻ എന്ന ഓപ്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഇനി ബെന്നി കുര്യാക്കോസ്, ബെന്നി ജോസഫ്, ബെന്നി ജോൺ, ബെന്നി ഡാനിയൽ, നമ്മൾ പൊതുവെ ബെന്യാമിൻ എന്ന് പഠിക്കുന്നുണ്ട്. ആടുജീവിതം ബെന്യാമിൻ നമ്മൾ 10 പഠിക്കുന്നതാണ്. 10-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചവർക്ക്, മലയാളം പഠിച്ചവർക്കൊക്കെ അറിയാം, ടീച്ചർ അല്ലെങ്കിൽ ആ മലയാളം പുസ്തകത്തിൽ പോലും ഉണ്ട് അല്ലെ, ബെന്നി ഡാനിയൽ എന്നറിയപ്പെടുന്ന ബെന്യാമിൻ പുസ്തകത്തിൽ കൂടെ കിടക്കുന്നതാണ്. ടീച്ചർ നമ്മൾ മലയാളം പഠിക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ പറഞ്ഞു തരും അല്ലെ. അപ്പം ഇനി ബെന്യാമിൻ എന്ന അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ്, ബെന്യാമിൻ എന്ന് അറിയപ്പെടുന്നതാണ്. ഇനി ബെന്യാമിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ ബെന്നി ഡാനിയൽ ആണ്. ഓക്കെ, അപ്പൊ ബെന്നി ഡാനിയൽ എന്ന ബെന്യാമിൻ ആണ് 2021 45-ാമത്തെ വയലാർ പുരസ്കാരം ലഭിച്ചത്. ഇനി എന്താണ് അല്ലെ, അല്ലാതെ ചോദിക്കാം. ഇനി ഒരു നമ്മളൊരു അന്തവും കുന്തവും ഇല്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, ഒരു ലോജിക്കും ഇല്ലാതെ പോലെ തന്നെ ചോദിക്കാം.
മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവല് താഴെ പറയുന്നവയിൽ ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? വയലാറാണോ, എഴുത്തച്ഛനാണോ? കണ്ടോ, അപ്പം അല്ലെങ്കിൽ ചുമ്മാതെ ചോദിക്കാം, വയലാർ പുരസ്കാരം 2021 വയലാർ പുരസ്കാരത്തിന് ഏത് നോവലാണ് മികച്ച നോവലായിട്ട്, അല്ലെങ്കിൽ 2021 വയലാർ പുരസ്കാരം ലഭിച്ച നോവൽ ഏത്? അവിടെയും നെല്ല് കാണാം, അല്ലെങ്കിൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, അല്ലെങ്കിൽ കർമ്മേലിൻ, പല പല മറ്റ് നോവൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഡൽഹി ഗാഥ, ഇതൊക്കെ മറ്റുള്ളവരുടെ നോവലാണ്, അല്ലെങ്കിൽ ഈ വർഷം തന്നെ പ്രശസ്ത നോവലായിട്ടൊക്കെ മറ്റ് പുരസ്കാരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട നോവലായിരിക്കാം. അപ്പൊ വയലാർ പുരസ്കാരം ലഭിച്ച കൃതി എന്നോ നോവൽ എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ് 2021 45-ാമത്തെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, 2021 വേണമെങ്കിൽ അവർ മാറ്റും, 45-ാമത്തെ വയലാർ പുരസ്കാരം ലഭിച്ച നോവൽ ഏത്? അപ്പൊ നമുക്കൊരു ഡൗട്ട് ആകും, അയ്യോ 20 ഉണ്ട് അല്ലെ, 20 ഉണ്ട്, 21 ഉണ്ട്, ഇതിലേതാണ് ലഭിച്ചത്? അങ്ങനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. നമ്മളപ്പോ അഡ്വാൻസ് ആയിട്ട് തന്നെ ഇരിക്കുക. 45-ാമത്തെ വയലാർ പുരസ്കാരം 2021 ബെന്യാമിൻ ഓർ ബെന്നി ഡാനിയൽ, നോവൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇനി 44-ാമത്തെ 20 ഒന്ന് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. 2020 44-ാമത്തെ വയലാർ പുരസ്കാരം, ഇത് ഈ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ. ഏഴാശ്ശേരി രാമേന്ദ്രനാണ് ഒന്നാം ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു, എനിക്കൊന്ന് മൂന്നാം ഘട്ടമാണെന്ന് തോന്നുന്നു. 2020 വയലാർ പുരസ്കാരം ലഭിച്ച നോവൽ ഏത്? ചോദിച്ച ചോദ്യമാണ്. ഒരു വെർജീനിയൻ വേൽക്കാലം ഓൾറെഡി ചോദിച്ചു നിർത്തിയ ചോദ്യമാണ്. നമുക്ക് 2021 പ്രിലിംസ് പരീക്ഷ നടന്നത്, അപ്പൊ 2020 അവാർഡാണ് അന്ന് അവർ ചോദിച്ചത്, ഒന്നാം ഘട്ടവും മൂന്നാം ഘട്ടവും എടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ ഇനി നമ്മൾ 2022 പരീക്ഷ എഴുതുന്നു, അപ്പൊ 2021 വയലാർ പുരസ്കാരം പഠിക്കുക. 2021 ബെന്യാമിനാണ്, 21 പറഞ്ഞുകൊണ്ട് ഞാൻ 20 കൂടെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. 44-ാമത് 2020 വയലാർ പുരസ്കാരമാണ് ഏഴാശ്ശേരി രാമചന്ദ്രൻ, നോവലാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം. നമ്മൾ പഠിക്കുമ്പോൾ വയലാർ പുരസ്കാരം 1,00,000 രൂപ, 2021 നൽകിയത് 45-ാമത്തെ പുരസ്കാരമാണ് ബെന്നി ഡാനിയൽ എന്ന ബെന്യാമിനാണ്, നോവലായ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് നോവലിന് പുരസ്കാരം ലഭിച്ചത്. ഇനി ആരുടെ കഥയാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ബെന്യാമിന്റെ ജീവിതമാണ്, ഓക്കെ, അല്ലെങ്കിൽ ബെന്യാമിന്റെ രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മാന്തളിർ എന്ന ഗ്രാമത്തെ പറ്റിയുള്ള കമ്മ്യൂണിസ്റ്റ് ചരിത്രമാണ്, 20 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദം. ഇനി അങ്ങനെ പ്രസ്താവന രീതിയിൽ ബെന്യാമിന്റെ ജീവിതകഥ തന്നെയാണ് 2021 വയലാർ പുരസ്കാരം ലഭിച്ച നോവലിൽ പറയുന്നത്. പ്രസ്താവന ഒരു സംശയവുമില്ല, ശരി തന്നെയാണ്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ജീവിത ചരിത്രത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ? അടുത്ത് നമ്മൾ പോകുന്നു ഓടക്കുഴൽ പുരസ്കാരം. ഓക്കെ, നമുക്കറിയാം ഓടക്കുഴൽ പുരസ്കാരവും നമ്മുടെ കേരള സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്. അതും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അതിന്റെ സമ്മാനത്ത് കൊടുത്തിട്ടുണ്ട്, 30,000 രൂപയാണ്. ഈ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറാ ജോസഫാണ്. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫാണ്. ആ നോവലും കൂടെ ഓർത്ത് വെച്ചേക്ക്, ബുധിനി എന്ന നോവലിനാണ്. ഓക്കെ, ബുധിനി എന്ന നോവലിനാണ് നമുക്കറിയാം ജി ശങ്കരക്കുറുപ്പിന്റെ പേരിൽ നൽകപ്പെടുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. ബുധിനി എന്ന നോവലിനാണ് സാറാ ജോസഫിനാണ് 2021 ലഭിച്ചത്. ഇനി ഇങ്ങനെ ചോദിക്കാം, 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച സാറാ ജോസഫിന്റെ നോവൽ ബുധിനി എന്ന നോവലാണ്. ഇനിയും 2020 ഓടക്കുഴൽ പുരസ്കാരം നമ്മൾ നൽകിയിരുന്നില്ല, 2020 കോവിഡ് പാൻഡമിക് കാരണം നമ്മൾ പുരസ്കാരം നൽകിയില്ല. 2019 അത് ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്, പ്രഭാ വർമ്മയുടെ നോവലാണ് മായാ മനുഷ്യൻ. ഞാൻ അവിടെ നമ്മളെ മലയാളത്തിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യും, ഈ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഒക്കെ നോവൽസ് ഒക്കെ ചോദിക്കാറുണ്ട്. മായാമനുഷ്യൻ എന്ന നോവൽ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ പ്രഭാ വർമ്മയാണ്. അദ്ദേഹത്തിനാണ് 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, ഓടക്കുഴൽ പുരസ്കാരം 2021 സാറാ ജോസഫാണ്, നോവൽ ബുധിനി. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരസ്കാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, JCB പുരസ്കാരം. JCB പുരസ്കാരത്തിലേക്കാണ് പോകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് JCB പുരസ്കാരം. ഓക്കെ, ഇനി അതായത് സാഹിത്യ രംഗത്ത് നമുക്കറിയാം ജ്ഞാനപീഠത്തിന് 300,000 രൂപയാ നൽകുന്നത് ഒന്ന് പറയാമോ? നമ്മൾ പിന്നെ പറയും, നിങ്ങളൊന്ന് ഐഡിയ ഒന്ന് നോക്കട്ടെ. ജ്ഞാനപീഠത്തിന് 300,000 രൂപയാ ചോദിച്ച നല്ലൊരു ചോദ്യമല്ലേ, പറയാമോ?
ജ്ഞാനപീഠത്തിന് 11 ലക്ഷം രൂപയാണ് നൽകുന്നത്. പക്ഷെ ജെ സി ബി എന്ന് പറഞ്ഞ സാഹിത്യ പുരസ്കാരമാണ്, ഈ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് 25 ലക്ഷം രൂപയാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ള പുരസ്കാര തുക എന്ന് പറയുന്നത് ജെ സി ബി പുരസ്കാരമാണെന്ന് ഓർത്ത് വെക്കുക. 3 ലക്ഷം രൂപയാണ്, 25 ലക്ഷം രൂപ. ജ്ഞാനപീഠം നമ്മൾ പറയും, ജ്ഞാനപീഠത്തിന് വരെ 11 ലക്ഷം രൂപയേ ഉള്ളൂ, പക്ഷെ ജെ സി ബി പുരസ്കാരത്തിനാണ്, അത് ഇന്ത്യയിൽ സാഹിത്യ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ്. നമ്മുടെ ഒരു എന്താണ് ഒരു ഓർഗനൈസേഷൻ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ജെ സി ബി പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ള പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ അത് ജെ സി ബി പുരസ്കാരമാണ്. ഇനി എന്താണ് ജെ സി ബി പുരസ്കാരം എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റ് ഇന്ത്യൻ ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കൃതിക്കാണ് പുരസ്കാരം കേട്ടോ. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റ് ഇന്ത്യൻ ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തുന്ന കൃതിക്കാണ്. അപ്പൊ ഇംഗ്ലീഷിലായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് രചനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ജെ സി ബി പുരസ്കാരം. നിങ്ങൾ തന്നെ പറഞ്ഞ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ഇംഗ്ലീഷ് സാഹിത്യത്തിന് നൽകുന്ന പുരസ്കാരമാണ് ജെ സി ബി പുരസ്കാരം. ശരിയാണോ തെറ്റാണോ? പോയോ? അല്ലെ. അപ്പൊ ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതുന്നതോ മറ്റ് ഇന്ത്യൻ ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തുന്ന കൃതിക്കാണ് പുരസ്കാരം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 2021 ഈ പുരസ്കാരം ലഭിച്ചത് മലയാളിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ജെ സി ബി പുരസ്കാരം 2021 എം മുകുന്ദനാണ് ലഭിക്കുന്നത്. ഈ 2018 മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഈ അപ്പം നാലാമത് ലഭിക്കുന്ന വ്യക്തി കൂടിയാണ് കേട്ടോ. കറക്റ്റ് പറഞ്ഞ 3-ാമത്തെ മലയാളിയും 4-ാമത്തെ ജെ സി ബി പുരസ്കാരം ലഭിക്കുന്നത് എം മുകുന്ദനാണ്. അദ്ദേഹത്തിന്റെ ഡൽഹി ഗാഥ, ഇംഗ്ലീഷിലേക്ക് പറയുന്നത് ഡൽഹി എ സോളിലോക്കി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അല്ലാതെ ചോദിക്കാം, ഡൽഹി ഗാഥ ആരുടെ നോവലാണ് എന്ന് ചോദിക്കാം. എം മുകുന്ദന്റെ നോവലാണ് ഡൽഹി ഗാഥ എന്ന് പറയുന്നത്. 2021 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ള പുരസ്കാര തുകയാണ് ജെ സി ബി പുരസ്കാരം, 25 ലക്ഷം രൂപയാണ്. ഇത് 2021 ലഭിച്ച മലയാളിയാണ് എം മുകുന്ദൻ. നോവൽ ഡൽഹി ഗാഥ, ഡൽഹി എ സോളിലോക്കി എന്ന കൃതിയാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റ് ഇന്ത്യൻ ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തുന്ന കൃതിയാണ് അല്ലെ. അപ്പം ഓർത്തിരിക്കണം, ഇനി ഇതിന്റെ പരിഭാഷപ്പെടുത്തിയത് നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ എഴുതുക. എം മുകുന്ദന്റെ ഡൽഹി ഗാഥ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്, കാരണം പരിഭാഷപ്പെടുത്തുന്ന വ്യക്തിക്ക് 10 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ പരിഭാഷപ്പെടുത്തിയവരെ കൂടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞിരിക്കുക. പരിഭാഷപ്പെടുത്തിയവര് കെ നന്ദകുമാർ, ഇനി എം മുകുന്ദന്റെ ഡൽഹി ഗാഥ എന്ന മലയാളം നോവൽ, ഡൽഹി എ സോളിലോക്കി എന്ന രീതിയിൽ പരിഭാഷപ്പെടുത്തിയ വ്യക്തികളാണ് കെ നന്ദകുമാറും ഇ വി ഫാത്തിമയും ചേർന്നാണ് കേട്ടോ. കെ നന്ദകുമാറും ഇ ഫാത്തിമയും ചേർന്നാണ് പരിഭാഷയ്ക്ക് 10 ലക്ഷം രൂപ പുരസ്കാര തുകയുണ്ട്. നോവലിന് 25 ലക്ഷം രൂപയാണ്. ഇനി ഇത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ കന്നഡയോ മലയാളമോ മറാത്തിയോ ഭോജ്പൂരിയോ എന്തോ ആയിക്കോട്ടെ, ഈ ഭാഷയിലെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നവർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പൊ പരിഭാഷപ്പെടുത്തിയവരെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇ വി ഫാത്തിമ, കെ നന്ദകുമാർ, ഇങ്ങനെയും ചോദിക്കാം. എം മുകുന്ദന്റെ ഡൽഹി ഗാഥ എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെല്ലാമാണ്? ഇ വി നന്ദകുമാറും കെ സോറി ഇ വി ഫാത്തിമയും കെ നന്ദകുമാറും ചേർന്നാണ് ഈ നോവല് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഓക്കെ, ഇനി നമ്മൾ 2020 കൂടെ ഒന്ന് പറയുകയാണ്. എസ് ഹരീഷിന്റെ മീശ എന്ന നോവലാണ് 2020 ലഭിച്ചത്. എസ് ഹരീഷിന്റെ മീശ എന്ന നോവലാണ് 2020 ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. 2019 മലയാളിക്കല്ല, കന്നഡ സാഹിത്യകാരിയാണ് മാധുരി വിജയ്, അവരുടെ ഫയർഫീൽഡ് എന്ന നോവലിനാണ് 2019 ലഭിച്ചത്. 2018 ബെന്യാമിനാണ് കണ്ടോ, ജാസ്മിൻ ഡേയ്സ് അല്ലെങ്കിൽ മുല്ലപ്പൂ നിറമുള്ള ദിവസങ്ങൾ എന്നാണ് മലയാളത്തിൽ, നമ്മൾ ഇംഗ്ലീഷിലാണെന്ന് പറഞ്ഞു. അപ്പൊ ജാസ്മിൻ ഡേയ്സ് അങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ മുല്ലപ്പൂ നിറമുള്ള ദിവസങ്ങൾ എന്ന നോവൽ ആരുടേതാണ്? ബെന്യാമിന്റെ നോവലാണ്. ബെന്യാമിൻ നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ആരാ ബെന്യാമിൻ? ബെന്യാമിന്റെ ശരിക്കുള്ള പേരെന്താ? വെരി ഗുഡ്, ബെന്നി ഡാനിയൽ. അദ്ദേഹത്തിന് ഏത് പുരസ്കാരമാ ലഭിച്ചത് 2021? ഏത് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചേ? പോയോ? വയലാർ പുരസ്കാരമാണ് 2021 ലഭിച്ചത് അല്ലെ. ഓക്കെ, നിങ്ങൾ 21 പേരുണ്ട്, 2 പേര് മാത്രമാണ് ഉത്തരം പറയുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം
2018. അപ്പൊ ആദ്യമായി ലഭിച്ച വ്യക്തി എന്നോ ആദ്യമായി ലഭിച്ച മലയാളി എന്ന് ചോദിച്ചാലും ബെന്യാമിൻ തന്നെയാണ്. 2018 മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പൊ 2018 ബെന്യാമിൻ, 2019 മാധുരി വിജയ്, 2020 എസ് ഹരീഷ്, 2021 എം മുകുന്ദൻ. ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ജെ സി ബി പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആര് ഉണ്ടോ, അപ്പൊ ലഭിക്കാത്ത മലയാളി ആര്? ജെ സി ബി പുരസ്കാരം ലഭിച്ചത് 3 മലയാളികൾക്കാണ്, ബെന്യാമിൻ, ഹരീഷ്, മുകുന്ദൻ. അങ്ങനെങ്കിലും പഠിച്ചു വെച്ചേക്കാം. ബെന്യാമിൻ, എസ് ഹരീഷ്, എം മുകുന്ദൻ. 2021 നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ 2021 പഠിക്കണം. എം മുകുന്ദനാണ്, നോവൽ ഡൽഹി ഗാഥ എന്ന നോവലിനാണ് 25 ലക്ഷം രൂപയാണ് പുരസ്കാരം. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. അപ്പൊ എം മുകുന്ദൻ നിങ്ങൾക്ക് വിഷ്വൽ ആയിട്ട് അവിടെ കാണാൻ പറ്റും. ഡൽഹി സോളിലോക്കി അവിടെ എഴുതിയിട്ടുണ്ട്. തൊട്ട് താഴെ നിങ്ങൾ നോക്കിയാൽ ഉണ്ടോ, ഫാത്തിമ ഇ ട്രാൻസ്ലേറ്റഡ് ബൈ ഫാത്തിമ ഇ നിങ്ങൾ സാരി കൃഷ്ണയാണോ മൈക്ക് ഓഫ് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പൊ ട്രാൻസ്ലേറ്റഡ് ബൈ ഫാത്തിമ ഇ വി ആൻഡ് കെ വി നന്ദകുമാർ. ദാ അവിടെ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണത്തില്ലേ? ദാ ഞാൻ അവിടെ വരയ്ക്കുന്നുണ്ട്, കാണാമല്ലോ. ഫാത്തിമ ഇ വി ആൻഡ് കെ വി കണ്ടോ, ആ കൃതിയിൽ പോലും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇരുന്നോണ് അവരെ ചോദിക്കുമെന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയുന്നു ജ്ഞാനപീഠ പുരസ്കാരം. ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരം. 2021 നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഇനി എഴുതുന്ന എക്സാമിന് 2021 അവാർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. 2021 ദാമോദർ മൊസ്സ എന്ന വ്യക്തിക്കാണ്. ഇനി ഏത് അല്ലെ 2021 ജ്ഞാനപീഠം ലഭിച്ച ദാമോദർ മൊസ്സ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. അദ്ദേഹം കൊങ്കിണി സാഹിത്യം, കന്നഡ സാഹിത്യമാണോ കൊങ്കിണി സാഹിത്യമാണോ എന്നൊക്കെ ചോദിച്ചാൽ കൊങ്കിണി സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇനിയും 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ദാമോദർ മൊസ്സ ഏത് സംസ്ഥാനക്കാരനാണ്? അപ്പൊ കൊങ്കിണി എന്ന് പഠിച്ചു വെച്ചാൽ നമ്മൾ കന്നഡയാണെന്ന് മാത്രം പഠിക്കുക, അദ്ദേഹം ഗോവ സംസ്ഥാനക്കാരനാണ്. അദ്ദേഹം കൃതികൾ കൊങ്കിണി സാഹിത്യത്തിനുള്ള കൃതികളാണ് കേട്ടോ. അപ്പൊ കൊങ്കിണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഗോവ കർണാടകയിലൊക്കെ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അല്ലെ കൊങ്കിണി എന്ന് പറയുന്നത്. കർണാടകത്തിലും ഗോവയിലും മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ദാമോദർ മൊസ്സയുടെ സംസ്ഥാനം ഗോവയാണ്. ഇനി ഏത് സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ്? കൊങ്കിണി സാഹിത്യമാണ്. ഓക്കെ, ഇനി ഇവിടെ പ്രധാനപ്പെട്ട കൃതിയൊന്നുമില്ല. ജ്ഞാനപീഠം എന്ന് പറയുന്ന സമഗ്ര സംഭാവനയ്ക്കാണ്, അതായത് ഇതുവരെ എഴുതിയ എല്ലാ കൃതികളെയും കൂടെ ചേർത്തിട്ട് നൽകുന്ന പുരസ്കാരമാണ്. പക്ഷേ ഇവിടെ പി എസ് സി ചോദിക്കാറുള്ളത് ഇതുവരെ ഉള്ള 2020 ആയിക്കോട്ടെ 18 ആയിക്കോട്ടെ ഇവിടെ എല്ലാം ജ്ഞാനപീഠം ലഭിക്കുന്നുണ്ട്, ഇവർക്കൊന്നും പ്രത്യേകിച്ച് കൃതിയില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാവോ, ആ ജ്ഞാനപീഠം ലഭിച്ച വ്യക്തിയുടെ കൃതിയിൽ നിന്ന് ചോദിക്കും. 2021 കറക്റ്റ് ഇപ്പൊ എക്സാം എടുത്ത് പറയാനാണെങ്കിൽ 2019 നടന്ന ഒരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ. ഓക്കെ, ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് 2018 ഇംഗ്ലീഷ് സാഹിത്യത്തിന് ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച വ്യക്തിയാണ് അമിതാഭ് ഘോഷ്. ഈ അമിതാഭ് ഘോഷും അതുപോലെ തന്നെ എന്താണ് കൃതിക്കൊന്നും അല്ല, സമഗ്ര സംഭാവനയാണ്. ഈ പരീക്ഷയ്ക്ക് 2018 അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു, 19 കയറി ചോദിച്ചു. താഴെ പറയുന്നതിൽ അമിതാഭ് ഘോഷിന്റെ കൃതി അല്ലാത്തത് ഏത് കണ്ടോ, പൊതുവെ എല്ലാവരും പഠിച്ചു വെക്കും. അമിതാഭ് ഘോഷ് ഇംഗ്ലീഷ് സാഹിത്യത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് അമിതാഭ് ഘോഷ്. ചിലപ്പോൾ അതിന്റെ കൃതി ഒന്ന് നോക്കാനോ അല്ലെ പത്രങ്ങളിൽ നിന്ന് നോട്ട്സ് ചെയ്ത് വെക്കാനോ ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല, അവിടെയാണ് നമുക്ക് ഒരു മാർക്ക് നഷ്ടമാകുന്നത്. കൃതി ഇല്ലാത്തതുകൊണ്ട് തന്നെ സമഗ്ര സംഭാവന എന്നല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കും കണ്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ദാമോദർ മൊസ്സയുടെ കൃതികൾ കൂടി നമ്മൾ അറിഞ്ഞു വെക്കണം. കാർമേലിൻ ഇതൊക്കെ നോവലുകളാണ്. സുനാമി സൈമൺ. അപ്പൊ നിങ്ങൾ പഠിക്കണം 11 ലക്ഷം രൂപ ജ്ഞാനപീഠ പുരസ്കാരം, 2021 ദാമോദർ മൊസ്സ കൊങ്കിണി സാഹിത്യം ഗോവ. ഇനി ദാമോദർ മൊസ്സയുടെ പ്രധാന കൃതികളാണ് കാർമേലിൻ, സുനാമി സൈമൺ, ഗാദൻ, സാഗ്രണ്ണ, സബൻ മോഗി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ആ സ്ക്രീൻ നോക്കി ഒന്ന് പഠിച്ച് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഒന്ന് മനസ്സിലോട്ടൊന്ന് പറഞ്ഞേ. കാർമേലിൻ, സുനാമി സൈമൺ, ഗാദൻ, സാഗ്രണ്ണ, സബൻ മോഗി. ഓക്കെ, സാഗ്രണ്ണ, മോഗി, ഗാദൻ, സൈമൺ, കാർമേലിൻ, അങ്ങനെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഈ പറഞ്ഞ കൃതികളൊക്കെ. ഓക്കെ, 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം
2020 ലഭിച്ച വ്യക്തിയാണ് നീലമണി ഫൂക്കാൻ. നീലമണി ഫൂക്കാൻ അസം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയാണ്. 2020 ആയതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഇതായിട്ട് എടുത്തിട്ടില്ല. 2021 നമുക്ക് പഠിച്ചാൽ മതി. അതാണ് ഞാൻ അത്രയും കൃതികൾ പറഞ്ഞത്. 2020 ആളെ മാത്രം ഓർത്തിരിക്കുക. നീലമണി ഫൂക്കാൻ ഇദ്ദേഹത്തെ പറ്റി ഒരു പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചും കണ്ടില്ല. 2020 അപ്പൊ 21 നമ്മൾ അഡ്വാൻസ് ആയിട്ടിരിക്കണം. അസം കവിയായ നീലമണി ഫൂക്കാനാണ് 2020 ലഭിച്ചത്. 2019 ആണ് അക്കിത്തത്തിന് ലഭിച്ചത് അല്ലെ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട്. ഇദ്ദേഹം 2020 ഒക്ടോബർ 15 അന്തരിച്ചു. ഓക്കെ, അപ്പം അതും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന നല്ലതാണ്. മലയാളത്തിന്റെ പ്രശസ്തനായ കവി, ഞാനിവിടെ ലഭിക്കുന്ന ആറാമത്തെ മലയാളിയാണ്. അപ്പൊ അദ്ദേഹം അന്തരിച്ചത് 2020 ഒക്ടോബർ 15 ഓക്കെ. അപ്പൊ ഈ അക്കിത്തത്തിന്റെ പേരിൽ, അപ്പം 2019 ജ്ഞാനപീഠ ലഭിച്ചത് മലയാളിയാണ്, അക്കിത്തത്തിനാണ്. ജ്ഞാനപീഠ ലഭിക്കുന്ന ആറാമത്തെ മലയാളിയാണ് അക്കിത്തം. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചതിന് ശേഷം 2020 ഒക്ടോബർ 15 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അപ്പം 2020 അന്തരിച്ചത് കൊണ്ട് തന്നെ ഈ അക്കിത്തത്തിന്റെ പേരിൽ നമ്മളൊരു പുരസ്കാരം ഏർപ്പെടുത്തി, അക്കിത്തം സാഹിത്യ പുരസ്കാരം. നമ്മൾ വയലാറ് ഇപ്പൊ പറഞ്ഞ പോലെ ഓടക്കൂടെ എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അക്കിത്തം സാഹിത്യ പുരസ്കാരമുണ്ട്. അത് 2020 അദ്ദേഹം അന്തരിച്ചത്. 21 കേരള സർക്കാർ കൊടുത്തു തുടങ്ങി. അപ്പൊ അത് ആദ്യമായിട്ട് ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്. ഇപ്പൊ 2021 പ്രഥമ അക്കിത്തം പുരസ്കാരത്തിന്റെ ജേതാവ് MD വാസുദേവൻ നായർ. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം 2021 നമ്മൾ ആദ്യമായിട്ട് കൊടുക്കാൻ പ്രഖ്യാപിച്ചതേ ഉള്ളൂ, കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം 2021 പ്രഥമ അക്കിത്തം പുരസ്കാര ജേതാവ് MD വാസുദേവൻ നായർ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചത് 2020 ഒക്ടോബർ 15 2020 അന്തരിച്ചു. അതിന്റെ സ്മരണാർത്ഥം നമ്മൾ 2021 MD വാസുദേവൻ നായർക്ക് പ്രഥമ അക്കിത്തം പുരസ്കാരം. അപ്പൊ അക്കിത്തം പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന് ചോദിച്ചാൽ MD വാസുദേവൻ നായർ തന്നെയാണ്. സമഗ്ര സംഭാവനയാണ് കൃതി. ഇനിയും നമ്മുടെ അക്കിത്തത്തിന്റെ പ്രധാന കൃതികൾ പറയുവാണ്. ഈ കൃതികളുടെ എല്ലാം കൂടെ സംഭാവനയ്ക്കായിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം 2019 ലഭിച്ചത്. 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം, വെണ്ണക്കല്ലിന്റെ കഥ, മനസ്സാക്ഷി പൂക്കൾ. ഒന്ന് ഓർത്തിരിക്കണം, 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം, വെണ്ണക്കല്ലിന്റെ കഥ, മനസ്സാക്ഷി പൂക്കൾ, ഇത് മൂന്നും അക്കിത്തത്തിന്റെ പ്രധാന കൃതികളാണ്. ഈ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. വെറുതെ ചോദിക്കും 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന നോവലാണ് ഇത് എഴുതിയതായിരുന്നു ചോദിക്കാറുണ്ട്. അക്കിത്തമാണ് കേട്ടോ. അപ്പൊ അന്തരിച്ചു, ആ ഡേറ്റ് അടക്കം നമ്മൾ അറിഞ്ഞിരിക്കണം. താഴെ പറയുന്നവയിൽ അക്കിത്തവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ജ്ഞാനപീഠ ലഭിക്കുന്ന 5-ാമത്തെ മലയാളിയാണ്. പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ജ്ഞാനപീഠ ലഭിക്കുന്ന 5-ാമത്തെ മലയാളിയാണോ? പോയോ? ആ, 6-ാമത്തെ മലയാളിയാണ് അല്ലെ. 2020 ഒക്ടോബർ 15 ഇദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയും കൂടെ ഓർത്തിരിക്കണം. 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം, വെണ്ണക്കല്ലിന്റെ കഥ, മനസ്സാക്ഷി പൂക്കൾ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ ഓക്കെ. അടുത്ത് നമ്മള് പത്മഭൂഷണും പത്മശ്രീയും കൂടെ വെച്ച് പറയുകയാണ്. 2021 ഇനിയും നമുക്കറിയാം KS ചിത്രയ്ക്ക് പത്മ അവാർഡ് കിട്ടിയെന്നറിയാം. നമ്മൾ പൊതുവെ പറയുമ്പോൾ പത്മശ്രീ എന്ന് പറയും. ശരിക്കും പത്മഭൂഷൺ ആണ് ആർക്ക് ലഭിച്ചത്? KS ചിത്രയ്ക്ക്. അങ്ങനെയും ചോദിക്കാം. താഴെ പറയുന്നവയിൽ 2021 KS ചിത്രയ്ക്ക്, മലയാളി ഗായിക KS ചിത്രയ്ക്ക് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ കണ്ടോ. അപ്പൊ പത്മഭൂഷൺ ആണ് ആർക്ക് ലഭിച്ചത്? KS ചിത്രയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ടൊന്ന് പത്മഭൂഷൺ എന്ന് തന്നെ പഠിക്കണേ. KS ചിത്രയ്ക്ക് പത്മ അവാർഡ് ലഭിച്ചെന്ന് എല്ലാവർക്കും അറിയാം. എടുത്തു ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും അല്ലെ. അപ്പൊ 2021 പത്മഭൂഷൺ അവാർഡാണ് ആർക്ക് ലഭിച്ചത്? KS ചിത്രയ്ക്ക് ലഭിച്ചത്. ഇനി 2021 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ, എത്ര മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചു എന്ന് ചോദിച്ചാൽ 5 മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, 2021. അപ്പം 2021 പത്മഭൂഷൺ ലഭിച്ച ഒരേ ഒരു മലയാളി ഉള്ളത് KS ചിത്രയാണ്. ഇനി 2021 പത്മശ്രീ എത്ര മലയാളികൾക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ 5 മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതിൽ ആ 5 മലയാളികളും കൂടി, നമ്മൾ 2021 കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ഓൾറെഡി 2022 കൂടി ഇപ്പൊ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ 2021 നമുക്ക് സിലബസിലുള്ളത്. 2022 എന്ന് വെച്ച് പഠിക്കണ്ട എന്നല്ല, അത് ജനുവരി മാസത്തിലാണ് കൂടുതലായിട്ട് വന്നത്. അപ്പൊ അതിനേക്കാൾ ചാൻസ് ആണ് 2021 പത്മ അവാർഡ്. ഓക്കെ, അപ്പൊ 1-ാമത്തെ മലയാളിയാണ് OM നമ്പ്യാർ, അല്ലെങ്കിൽ ഉദയോത്ത് മാധവ നമ്പ്യാർ. ഇനി ഇദ്ദേഹം ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കായികം അല്ലെങ്കിൽ അത്ലറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത്ലറ്റ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. 2021 പത്മശ്രീ ലഭിച്ചത് 5 മലയാളികൾക്കാണ്. ആദ്യത്തെ മലയാളിയാണ് OM നമ്പ്യാർ, അല്ലെങ്കിൽ ഉദയോത്ത് മാധവ നമ്പ്യാരാണ്. ആർക്കെങ്കിലും ഇദ്ദേഹത്തെ പറ്റി പറയാമോ? ഇദ്ദേഹം ആരാണ്? വേറെ എന്തെങ്കിലും ഒരു ചോദ്യം ഇദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റുമോ? ഇച്ചിരി GK ഒക്കെ പഠിച്ച ആൾക്കാർ പറഞ്ഞോ. കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല.
ആ അതാണ്, അതല്ലാതെ ശരിയാണ് ശരിയാണ്. അതല്ലാതെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമുണ്ട്, അതിന്ന് റിലേഷൻ ആണ്. നമ്മൾ പഠിച്ചതൊക്കെ ആയിട്ടൊരു ബന്ധം വരും. ഇപ്പൊ നമ്മൾ പഠിച്ചൊരു ടോപ്പിക് കൂടെ ഉണ്ടായിരുന്നു, ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഒ എം നമ്പ്യാർ. പ്രസ്താവന ശരിയോ തെറ്റോ? നിങ്ങൾ പറഞ്ഞു ലഭിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഒ എം നമ്പ്യാർ, ശരിയാണോ തെറ്റാണോ? നിങ്ങൾ തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പോയോ? ചോദ്യമായിട്ടൊന്നും ചോദിച്ചതല്ല, നമ്മുടെ ഐഡിയാസ് ഒന്നും ഇതാകാൻ വേണ്ടി. ഓക്കെ, ഞാൻ കൺഫ്യൂസിങ് ആകുന്നില്ല, ശ്രദ്ധിക്കുക. ഒ എം നമ്പ്യാർ, ഉദയോത്ത് മാധവ നമ്പ്യാർ, കായികമാണ്, അത്ലറ്റ് ആണ്. ദാ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്, പി ടി ഉഷയുടെ കോച്ചാണ്. നമുക്കറിയാം ഒളിമ്പിക്സ് ഫൈനലിൽ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന, ഒളിമ്പിക്സ് ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മലയാളി അല്ലെങ്കിൽ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ് പി ടി ഉഷ എന്ന് പറയുന്നത്. ഈ പി ടി ഉഷ 1984 ലോസ് ഏഞ്ചൽസിലാണ് ഒളിമ്പിക്സ് ഫൈനലിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. അപ്പൊ പി ടി ഉഷയെ 1984 ഈ ദൗത്യത്തിലേക്ക് നയിച്ച പി ടി ഉഷയുടെ പരിശീലകനായിരുന്നു ഉദയോത്ത് മാധവ നമ്പ്യാർ എന്ന കണ്ണൂരുകാരനായ ഒ എം നമ്പ്യാർ. അപ്പൊ 1985 പി ടി ഉഷ ലോസ് ഏഞ്ചൽസില് ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിക്കുന്നു. 1985 നമ്മൾ ഇന്ത്യൻ സർക്കാർ ചിന്തിക്കുകയാണ്, 85 മുതലാണ് ശരിക്കും ദ്രോണാചാര്യ പുരസ്കാരം നൽകി തുടങ്ങിയത്. 1985 അതായത് ഇന്ത്യയിൽ മികച്ച കായിക പരിശീലകന് നൽകുന്ന പുരസ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ അതിന്റെ കണ്ടപോസ് ലെവലിൽ നമ്മൾ അത് പഠിച്ചിരുന്നു. അപ്പൊ 1985 പി ടി ഉഷ ഇത് നേട്ടം കരസ്ഥമാക്കുന്നു. 1985 ഇന്ത്യയിൽ മികച്ച കായിക പരിശീലകനുള്ള ഒരു അവാർഡ് നൽകുന്നു. ആ 1985 മൂന്ന് ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത്. ആ മൂന്ന് ഇന്ത്യക്കാരില് ഒരു വ്യക്തി കൂടിയാണ് മലയാളിയായ ഒ എം നമ്പ്യാർ. അപ്പൊ പലരും പഠിച്ചു വെക്കുന്നത് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി, ഇനി ആദ്യ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചാൽ പലർക്കും ഡൗട്ടാണ്. ചിലരും എഴുതും ആ, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് ആദ്യ മലയാളിയാണ്, ആദ്യത്തെ ഇന്ത്യക്കാരനല്ല, പ്രസ്താവന തെറ്റാണെന്ന് പലരും പറയും. പക്ഷേ 1985 ലഭിച്ച ആദ്യ മലയാളി എന്നോ ആദ്യ ഇന്ത്യക്കാരനെന്നോ ചോദിച്ചാലും ഇദ്ദേഹം തന്നെയാണ്. ബാലചന്ദ്ര ഭാസ്കർ, ഓം പ്രകാശ് ഫർദജ്, ഒ എം നമ്പ്യാർ, ഇവർക്ക് മൂന്ന് പേർക്കും കൂടെ, ബാലചന്ദ്ര ഭാസ്കർ, ഓം പ്രകാശ് ഫർദജ്, ഒ എം നമ്പ്യാർ, ഇവർക്ക് മൂന്ന് പേർക്കും കൂടെ ആണ് 1985 ദ്രോണാചാര്യ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത്. ഈ ബാലചന്ദ്ര ഭാസ്കറും ഓം പ്രകാശ് ഫർദജും മലയാളികളല്ല. അതിൽ മലയാളി എന്ന് പറയുന്ന ഒ എം നമ്പ്യാരാണ്. ഇനി ആദ്യമായി ലഭിച്ച മലയാളി എന്നോ ആദ്യമായി ലഭിച്ച ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാലും ശരി തന്നെയാണ്, ഒ എം നമ്പ്യാർ തന്നെയാണ്. ഇത്ര ഞാൻ എടുത്തു പറയാൻ. 2021 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. ദ്രോണാചാര്യ ലഭിച്ച ആദ്യത്തെ മലയാളിയും ആദ്യത്തെ ഇന്ത്യക്കാരനുമാണ്. അതുകൂടാതെ തന്നെ ഈ 2021 ഇദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. കണ്ടോ, 2021 ഇദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം മാത്രമല്ല, ദ്രോണാചാര്യം ആദ്യമായി ലഭിച്ച നമ്മൾ മുമ്പേ പറഞ്ഞ ഒ പി ഫർദജ് എന്ന ഓം പ്രകാശ് ഫർദജും ഒ എം നമ്പ്യാരും രണ്ടുപേരും 2021 അന്തരിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഒ എം നമ്പ്യാർ 2021 പത്മശ്രീ ലഭിച്ച ഒരാളാണ്. 2021 അന്തരിച്ചു. ഇനി അങ്ങനെ ചോദിക്കുക, 2021 അന്തരിച്ച ഒ എം നമ്പ്യാർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കായികം, സാഹിത്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം. നിങ്ങൾ തന്നെ പറഞ്ഞേ, കായികം, സാഹിത്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം. യെസ്. ഇനി എടുത്തു ചോദിച്ച പരിശീലകനാണ് അല്ലെ, കായിക പരിശീലകനാണ്. അത്ലറ്റ് ആണോ ഇദ്ദേഹം? അത്ലറ്റ് ആണോ? അതെ അതെ, പരിശീലകനാണ്, അത്ലറ്റ് ആണ് കേട്ടോ. അത്ലറ്റിക് പരിശീലകനാണ് ഒ എം നമ്പ്യാർ എന്ന് പറയുന്നത്. അങ്ങനെ അതും കൂടെ നിരത്തിക്കൊള്ളുക. ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ, ആദ്യ മലയാളി. ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി, ആദ്യ ഇന്ത്യക്കാരൻ. ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി, ആദ്യ ഇന്ത്യക്കാരൻ 1985 കേട്ടോ. പി ടി ഉഷയുടെ പരിശീലകൻ, പ്രസ്താവന രീതിയിൽ വന്നാൽ പി ടി ഉഷയുടെ പരിശീലകൻ 1985 ആദ്യമായി ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരനുമാണ് മലയാളിയാണ്. 2021 അന്തരിച്ചു. 2021 പത്മശ്രീ ലഭിച്ചു. 2021 അന്തരിച്ചു. 2021 പത്മശ്രീ ലഭിച്ചു. ഓക്കെ, ഇനി പത്മശ്രീ ലഭിച്ച മറ്റ് വ്യക്തികളെ നമ്മൾ പറയുകയാണ്. കൈതപ്രം അല്ലെ, നമുക്കറിയാം സംഗീത സംവിധായകൻ അല്ലെങ്കിൽ
മ്യൂസിക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ. ഗാനരചയിതാവ് സംഗീതമാണ് ഓക്കെ. ആർട്ട് ഇനി ആർട്ട് എന്നാണ് കല എന്നാണ് വരുന്നതെങ്കിൽ ശരി തന്നെയാണ്. കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് കൈതപ്രം. ഇനി എടുത്തു ചോദിച്ചാൽ ഗാനരചയിതാവ് സംഗീത സംവിധായകനൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന വ്യക്തിയാണ് കൈതപ്രം. ഓക്കെ. മൂന്നാമത്തെ വ്യക്തിയാണ് രാമചന്ദ്ര പുലവർ. തോൽപ്പാവക്കൂത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ട് എന്ന് ചോദിച്ചാൽ കലയെന്നാണ്. ഇനി കല, കായികം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നതെങ്കിൽ കല നമുക്ക് ചൂസ് ചെയ്യാം. ഇനി എടുത്തു ചോദിച്ചാൽ തോൽപ്പാവക്കൂത്താണ്. ഇനി കലയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോൽപ്പാവക്കൂത്താണ്. പോയം നമ്പ്യാർ എന്ന ഉദയത്ത് മാധവൻ നമ്പ്യാർ കായികം അല്ലെങ്കിൽ കായിക പരിശീലകൻ. രണ്ട് കൈതപ്രം ആണ് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്ന് രാമചന്ദ്ര പുലവർ തോൽപ്പാവക്കൂത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നാല് ബാലൻ പുത്തേരി സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ബാലൻ പുത്തേരി. അഞ്ചാമത്തെ വ്യക്തിയാണ് ഡോക്ടർ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഡോക്ടർ ധനഞ്ജയ് ദിവാകർ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ധനഞ്ജയ് ദിവാകർ. ഇനി അവിടെ ഡോക്ടർ എന്ന് വേണേ കൊടുക്കത്തില്ല. 2021 പത്മശ്രീ ലഭിച്ച ധനഞ്ജയ് ദിവാകർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരോഗ്യമാണ് അല്ലെ. ഓ എം നമ്പ്യാർ കായികം. തിരിച്ചും ചോദിക്കാം 2021 പത്മശ്രീ ലഭിച്ച കായിക പരിശീലകൻ അല്ലെങ്കിൽ കായിക താരം ഒ എം നമ്പ്യാർ അദ്ദേഹം 2021 അന്തരിച്ചു. കണ്ടോ, കൈതപ്രം സംഗീതം, ഗാനരചയിതാവ് രാമചന്ദ്ര പുലവർ, തോൽപ്പാവക്കൂത്ത്, ബാലൻ പുത്തേരി സാഹിത്യം, ഡോക്ടർ ധനഞ്ജയ് ദിവാകർ ആരോഗ്യം. ക്ലിയർ അല്ലേ ഇത്രയും കാര്യം? ക്ലിയർ അല്ലേ? യെസ് സർ. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ പറയുന്നത് 2021 എത്ര പേർക്ക് ഇന്ത്യ നമുക്ക് കണ്ടോ 102 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാരെയും കൂടെ നമുക്ക് അങ്ങനെ പറയാനുള്ള ഇതില്ല. അത് നമ്മൾ വെറുതെ പഠിച്ചാലും ചിലപ്പോൾ കാട് കയറി പഠിക്കുന്ന പോലാവും. അതാണ് നമ്മൾ മലയാളികളെ പറഞ്ഞത്. ഇനി ഇതിന്റെ എണ്ണം ഓർത്തിരിക്കണം പക്ഷേ കേട്ടോ. അപ്പൊ 2021 എത്ര പേർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചെന്ന് ചോദിച്ചാൽ ആകെ 102 പേർക്ക് ലഭിച്ചു. അതിൽ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു പത്മശ്രീ 2021 ആകെ 102 പേര്? എത്ര മലയാളികള്? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. യെസ് വെരി ഗുഡ്, അഞ്ച് മലയാളികൾ. നിങ്ങൾ എന്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവാമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കരുത്, നിങ്ങൾ ചാറ്റെങ്കിലും ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതങ്ങ് പഠിക്കും. അല്ലാതെ നമ്മള് അതുകൊണ്ടാണ് നിങ്ങളെ വിഷ്വലൊക്കെ ചെയ്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഈ രീതിക്കൊക്കെ നമ്മളെ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ. സാധാരണ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഒരു കണ്ടവേഴ്സ് വെറുതെ പോയിന്റ്സ് പറഞ്ഞു നമുക്ക് മനസ്സിലോട്ട് അത്രയും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഇതായിട്ട് ആ വിഷ്വലും കൂടെ കിട്ടുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ കൂടെ പറഞ്ഞു പോവാണെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണ്. എന്തായാലും മെനക്കെട്ട് ഈ 19 പേര് ഈ സമയത്ത് ഈ ഞായറാഴ്ച അവധി ആയ സമയത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ലേ ഈ സമയം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ ഈ 1.5 മണിക്കൂർ എന്റെ കൂടുതൽ പഠിച്ചും കൂടെ പോവാണ്. അപ്പം നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ പത്മശ്രീ പുരസ്കാരം 102 പേർക്ക് ലഭിച്ചു. അതിൽ 5 മലയാളികളാണ്. ഇനി പത്മഭൂഷൺ അല്ലെ, പത്മഭൂഷൺ 10 പേർക്ക് ലഭിച്ചു. അത് അതിലെത്ര മലയാളി? 10 പേരിൽ എത്ര മലയാളി? വെരി ഗുഡ്, വെരി ഗുഡ്. കെ എസ് ചിത്ര. ഇനി പത്മവിഭൂഷൺ ആകുമ്പോൾ 7 പേർക്കാണ്. മലയാളികൾക്കൊന്നും ലഭിച്ചിട്ടില്ല. പത്മവിഭൂഷൺ 7 പേർക്കാണ് ലഭിച്ചത്. അപ്പൊ പത്മശ്രീ 102 പേര്, പത്മഭൂഷൺ 10 പേര്, പത്മവിഭൂഷൺ 7 പേര്. ഇനി 2002 വരികയാണ്. പത്മശ്രീ ലഭിച്ചത് 107 പേരാണ്. അതിന് നമ്മൾ മലയാളികളെ എടുത്ത് പറയും. 2002 എത്ര പേർക്ക് പത്മശ്രീ ലഭിച്ചു എന്ന് ചോദിച്ചാൽ 107 പേർക്ക് 2021 2022 107 പേർക്ക് പത്മശ്രീ ആകെ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൽ പത്മഭൂഷൺ ലഭിച്ചത് 17 പേർക്കും പത്മവിഭൂഷൺ ലഭിച്ചത് 4 പേർക്കുമാണ്. ഓക്കെ, അപ്പം 2022 പത്മശ്രീ 107 പേര്, പത്മഭൂഷൺ 17 പേര്, പത്മവിഭൂഷൺ 4 പേര്. ഒന്നുകൂടെ പറയുന്നു, 2022 പത്മശ്രീ 107 പേർക്ക് ലഭിച്ചു, 2022 പത്മവിഭൂഷൺ 17 പേർക്ക് ലഭിച്ചു, 2022 പത്മഭൂഷൺ 17 പേര്, പത്മവിഭൂഷൺ 4 പേർക്ക് ലഭിച്ചു. ഇനിയും 2022 പത്മശ്രീ പുരസ്കാരം, 2021 നമ്മൾ പഠിക്കണം, 22 പഠിക്കണം അല്ലെ. 2022 നമ്മുടെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. 2022 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 4 പേർക്കാണ്. ഒന്ന് ശങ്കരനാരായണ മേനോൻ, കളരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ശങ്കരനാരായണ മേനോൻ കളരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ട് ശോശാമ അയ്പ്, മൃഗപരിപാലനം പശു സംരക്ഷണമാണ് കേട്ടോ, മൃഗപരിപാലനം പശു സംരക്ഷണം അല്ലെങ്കിൽ കന്നുകാലി വികസനം, ഇനി അങ്ങനെ ചോദിച്ചാലും. ശങ്കരനാരായണ മേനോൻ കളരി. രണ്ട് ശോശാമ അയ്പ്, മൃഗപരിപാലനം അല്ലെങ്കിൽ പശു സംരക്ഷണം. മൂന്ന് കെ വി റബിയ, സാമൂഹ്യ സേവനം, സോഷ്യൽ വർക്കറാണ്. മൂന്നാമത്തെ വ്യക്തിയാണ് കെ വി റബിയ, സാമൂഹ്യ സേവനം. നാല് നാരായണ കുറുപ്പ്, സാഹിത്യം വിദ്യാഭ്യാസം. നാരായണ കുറുപ്പ്, സാഹിത്യം വിദ്യാഭ്യാസം. അപ്പൊ 2021 പത്മശ്രീ ലഭിച്ചവര് 5 പേര്, 2022 പത്മശ്രീ ലഭിച്ചവര് 4, അതായത് 5 പേരെന്ന് പറഞ്ഞ 5 മലയാളികൾ. 2022 4 മലയാളികൾ. ആ 4 മലയാളികൾ ഇവരെന്ത് തരുമെന്ന് അറിയാവോ? 2022 പത്മശ്രീ ലഭിക്കാത്ത മലയാളികളിൽ താഴെ പറയുന്നവയിൽ ആര്?
2022 ആണ്. ഈ നാല് പേരിൽ മൂന്ന് പേരെ തന്നിട്ട് ഒരാളെ എന്ത് ചെയ്യും, 2021 ഓപ്ഷൻസ് ഇന്ന് എടുത്തു തരും. അപ്പൊ നമ്മൾ രണ്ടും പഠിച്ചു വെക്കണം, ഇവർക്ക് 2021 ആണോ 2022 ആണോ ലഭിച്ചത്. അല്ലാതെയും തരാം, താഴെ പറയുന്നവയിൽ 2021 പത്മശ്രീ ലഭിച്ചത് ആര്? അപ്പോ മൂന്ന് പേരെ 2022 തന്നിട്ട് ഒരാളെ 2021 തരാം. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലും പഠിച്ചു വെക്കുക. 2021 നമ്മൾ കണ്ടതാണ്. അപ്പൊ ഒന്ന് ശങ്കരനാരായണ മേനോൻ കളരി, രണ്ട് ശോശാമ അയ്യപ്പ മൃഗപരിപാലനം, മൂന്ന് KV റബിയ സാമൂഹ്യ സേവനം, നാല് നാരായണക്കുറുപ്പ് സാഹിത്യ വിദ്യാഭ്യാസം. ക്ലിയർ? ക്ലിയർ. ഓക്കെ, താങ്ക് യു. അടുത്തത് ഹരിവരാസന പുരസ്കാരം. ഈ ഹരിവരാസന പുരസ്കാരം എന്താണെന്ന് നമ്മൾ പഠിക്കുക. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് മികച്ച ഗായകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. ഇത് ഓൾറെഡി നമ്മുടെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ, പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചു. ഓക്കെ, അപ്പൊ കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, കേരള സർക്കാരിന്റെ കൂടെ തിരുവിതാംകൂർ, നമുക്കറിയാം അല്ലെ, ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് അല്ലെ. അപ്പൊ ഇവരിൽ ആരാണ് നൽകുന്നത് കൂട്ടത്തിന്, അല്ലെങ്കിൽ കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ചേർന്ന് നൽകുന്നതാണ് കേട്ടോ, നമുക്ക് തെറ്റിച്ചു തരാം. അപ്പൊ കേരള സർക്കാരും അല്ലെങ്കിൽ കേരള സർക്കാർ മാത്രം നൽകുന്ന പുരസ്കാരമാണ് എന്ന് പറഞ്ഞാലും തെറ്റാണ്. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് നൽകുന്ന മികച്ച ഗായകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. ഇതിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 100,000 രൂപയാണ്. ഓക്കെ, ഹരിവരാസന പുരസ്കാരത്തിന്റെ പുരസ്കാര തുക 100,000 രൂപയാണ്. ഓക്കെ, 2020 ഇളയരാജയ്ക്കാണ്, 2020 ലഭിച്ചത് ഇളയരാജ, 2021 ലഭിച്ചത് വീരമണി രാജു. ഈ വീരമണി രാജുവിനെയാണ് കഴിഞ്ഞ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് രണ്ട് ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പൊ 2020 ഹരിവരാസന പുരസ്കാരം ഇളയരാജ, 2021 വീരമണി രാജു. നമുക്ക് വേണ്ടത് 2022 ആലപ്പി രംഗനാഥ് എന്ന ഗായകനാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, 2022 ഹരിവരാസന പുരസ്കാരം ലഭിക്കുകയും അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. കണ്ടോ, അങ്ങനെയും ചോദിക്കാം. 2022 അന്തരിച്ച ആലപ്പി രംഗനാഥ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗായകനാണ്. കണ്ടോ, അല്ലെങ്കിൽ അല്ലാതെ ചോദിക്കാം, 2022 അന്തരിച്ച ആലപ്പി രംഗനാഥിന് താഴെ പറയുന്നവയിൽ ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ഹരിവരാസന പുരസ്കാരം, ജ്ഞാനപാന പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, വയലാർ പുരസ്കാരം. നിങ്ങൾ തന്നെ പറ, ഏത് പുരസ്കാരമാണ് ലഭിച്ചേ? ഹരിവരാസന പുരസ്കാരമാണ് ലഭിച്ചത്. കണ്ടോ, അപ്പൊ ഓർത്തിരിക്കണം, 2022 ആലപ്പി രംഗനാഥ് 2022 അന്തരിക്കുകയും ചെയ്തു. 100,000 രൂപ സമ്മാന തുകയായി ഹരിവരാസന പുരസ്കാരം ലഭിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. സാഹിത്യത്തിനല്ല, സംഗീതം എന്ന് ചോദിച്ചാൽ അതെ, ഗായകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, അതുപോണക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ജ്ഞാനപാന പുരസ്കാരം. നമുക്കറിയാം, ഇനി ഈ ജ്ഞാനപാന പുരസ്കാരം നൽകുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. അത് സാഹിത്യ പുരസ്കാരമാണ്. നമുക്കറിയാം, ഭക്തകവി എന്നറിയപ്പെടുന്ന, നേരത്തെ മലയാളത്തിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഭക്തകവി എന്നറിയപ്പെടുന്ന കവിയാണ് പൂന്താനം. ഓക്കെ, അപ്പൊ ഭക്തകവി എന്നറിയപ്പെടുന്ന പൂന്താനത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ജ്ഞാനപ്പന എന്ന് പറയുന്ന ശരിക്കും ഒരു കൃതിയാണ് ജ്ഞാനപ്പന. ഈ കൃതി അല്ലാതെ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ജ്ഞാനപ്പന എന്ന കൃതി എഴുതിയത് ആര് എന്ന് ചോദിക്കുക, കവിത എഴുതിയത് ആരെന്ന് ചോദിക്കാറുണ്ട്, പൂന്താനമാണ്. ഇദ്ദേഹത്തെയാണ് ഭക്തകവി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഭക്തകവി എന്നറിയപ്പെടുന്ന പൂന്താനത്തിന്റെ പേരിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. ഇത് 50,001 രൂപയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജ്ഞാനപ്പാന പുരസ്കാരത്തിന്റെ പുരസ്കാര തുക പൊതുവെ 50,000 ആണ്. നമ്മൾ പൊതുവെ പറയുമല്ലോ, 10 രൂപ അല്ലെങ്കിൽ 100 ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 101 ആയിട്ട് കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ ദക്ഷിണ കൊടുക്കുമ്പോൾ 501, നമ്മുടെ മലയാളികളുടെ ഒരു ഇതാണ് അല്ലെ. ഏതാണ് ഓപ്ഷൻ ഉള്ളത് അങ്ങനെ നോക്കുക. പൊതുവെ 50,000, 100,000, 200,000, 300,000 അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ 50,000 ആണ് പൊതുവെ പറയുമ്പം. 50,001 നമ്മൾ പറയും, 50,000 രൂപ പുരസ്കാര തുക. ഇത് 2020 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയാണ്. ഇത് കൃതിയില്ല, സാഹിത്യം. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കണം, ഹരിവരാസന പുരസ്കാരം ഗായകർക്കും ജ്ഞാനപ്പാന പുരസ്കാരം സാഹിത്യകാരന്മാർക്കുമാണ് നൽകുന്നത്. ഹരിവരാസന പുരസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡുമാണ് നൽകുന്നത്. 2020 പ്രഭാവർമ്മയ്ക്കാണ് സമഗ്ര സംഭാവന, കൃതിയില്ല. 2021, 2022 കൂടെ നമ്മൾ പഠിക്കുക, KB ശ്രീദേവിക്കാണ്. 2021 KB ശ്രീദേവി, 2021 KB ശ്രീദേവി, 2022 K ജയകുമാർ. നമ്മുടെ നേരത്തെയൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്, മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തി അദ്ദേഹമാണ് KJയകുമാർ. അദ്ദേഹത്തിന് തന്നെയാണ് 2022 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്.
2020 പ്രഭാവർമ്മ, 2021 കെ ബി ശ്രീദേവി, 2022 കെ ജയകുമാർ. ഈ 2022 കെ ജയകുമാർ ആണ് അദ്ദേഹമാണ് മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിട്ട് നിയമിതനായ വ്യക്തി. അതൊരു പഴയ ജി കെ ആണ്. 2018 പരീക്ഷയ്ക്ക് 19 ചോദിച്ചിട്ടുണ്ട്. അതിനെ നിങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം 2022 കെ ജയകുമാറിനാണ് ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹമാണ് മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത്. ഓക്കെ, ഇനി കെ ജയകുമാറിനെ പറ്റി പറയുമ്പോൾ 2021 മലയാള ഭാഷ ഇൻഡിവുഡ് പുരസ്കാരം, മലയാള ഭാഷ കേരള സർക്കാരിന്റെ മലയാള ഭാഷ ഇൻഡിവുഡ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാലും ഈ കെ ജയകുമാറിന് തന്നെയാണ്. ഇനി കേരള സർക്കാർ നൽകുന്ന മലയാള ഭാഷ ഇൻഡിവുഡ് പുരസ്കാരം ലഭിച്ച മലയാളി ആയിരുന്നു അല്ലെങ്കിൽ സാഹിത്യകാരനായിരുന്നു ചോദിച്ചാലും കെ ജയകുമാർ തന്നെയാണ്. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് കൃതിക്കുന്നില്ല, സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ് എന്ത് ഇദ്ദേഹത്തിന് നൽകുന്നത്. ഓക്കെ, അപ്പൊ മൂന്ന് പേരെ ഓർത്ത് വെച്ചേക്കുക. 2021 കെ ബി ശ്രീദേവി, 2022 കെ ജയകുമാർ. പുരസ്കാര തുക 50,000 രൂപയാണ്. അടുത്തത് ബഷീർ പുരസ്കാരം അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം. നമ്മുടെ കേരള സർക്കാരും നൽകുന്ന പുരസ്കാരങ്ങളാണ് നമ്മളെല്ലാം പറഞ്ഞു വരുന്നത്. ഓടക്കുഴലിലെ വയലാറ്, എഴുത്തച്ഛൻ, ജ്ഞാനപ്പാന, ഹരിവരാസന പുരസ്കാരം, അങ്ങനെ നമ്മൾ ഓരോന്നും പറഞ്ഞു വരികയാണ് പ്രധാന പുരസ്കാരങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം, പുരസ്കാര തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ് പുരസ്കാര തുക. വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാര തുക 50,000 രൂപയാണ്. ഇനിയും വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റും കേരള സർക്കാരും കൂടെ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ഇത്. 2020 എം കെ സാനു, ഓക്കെ, എം കെ സാനുവിന്റെ അജയ്യതയുടെ അമര സംഗീതം, ഓക്കെ, അജയ്യതയുടെ അമര സംഗീതം എന്ന നിരൂപണത്തിനാണ് 2020 ലഭിച്ചത്. ഓക്കെ, വൈക്കം അല്ലെങ്കിൽ ബഷീർ പുരസ്കാരം, 2020 എം കെ സാനു, അജയ്യതയുടെ അമര സംഗീതം. നമുക്ക് 2021 പഠിക്കണം, കാരണം 2021 ഡിസംബർ നവംബറിലാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ സിലബസിൽ വളരെ ഇതായിട്ട് കിടക്കുന്നതാണ്, മെയിലാണ് എക്സാം. അതുകൊണ്ട് തന്നെ ഒരു 6 മാസം അല്ലെ 5 മാസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കും. അപ്പൊ 2021 കെ സച്ചിദാനന്ദനാണ്, ഓക്കെ, കെ സച്ചിദാനന്ദനാണ് കവിതയ്ക്കാണ്, അത് പ്രത്യേകം ഓർത്തിരിക്കണേ. 2021 വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ലഭിച്ച കെ സച്ചിദാനന്ദന്റെ എന്താണ് എന്ന് ചോദിക്കുക അല്ലെ. ദുഃഖം എന്ന വീട്, അല്ലാതെ ചോദിക്കാം, ദുഃഖം എന്ന വീട് എന്ന കവിത എഴുതിയത് ആര്? പ്രഭാവർമ്മ, കെ സച്ചിദാനന്ദൻ, ബെന്യാമിൻ. കണ്ടോ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വരുവാണേ. സച്ചിദാനന്ദന്റെ വീട് ദുഃഖമാണ്, അങ്ങനെങ്കിലും ഓർത്ത് വെച്ചേക്കുക. അല്ലെ, സച്ചിദാനന്ദന്റെ വീട് ദുഃഖമുള്ള വീടാണ്, കണ്ടോ. അല്ലെ, സച്ചിദാനന്ദന്റെ ദുഃഖമുള്ള വീട്ടിൽ ബഷീർ സന്ദർശിച്ചു. 50,000 രൂപയുമായി ബഷീർ 2021 സന്ദർശിച്ചു. അങ്ങനെങ്കിലും നമുക്കൊരു ചെറിയ കഥയെങ്കിലും ആക്കി വെക്കാം അല്ലെ. 2021 50,000 രൂപയുമായി മനസ്സിൽ തന്നെ കാണുക. വൈക്കം മുഹമ്മദ് ബഷീറിനെ നമുക്കറിയാം, കണ്ണാടിയൊക്കെ വെച്ച് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് അല്ലെ. അപ്പം അദ്ദേഹം ഒരു 50,000 രൂപയും കൊണ്ടൊക്കെ ദുഃഖമുള്ള സച്ചിദാനന്ദൻ വളരെ ദുഃഖിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ ഒന്ന് ഇമാജിനേഷൻ കൊടുത്താലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ കവിതയാണ്. അപ്പൊ ദുഃഖിച്ചിരിക്കുന്ന സച്ചിദാനന്ദൻ എന്ത് ചെയ്തു? വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു കവിത ജോലി കൊടുത്തു, കണ്ടോ. അങ്ങനെങ്കിലും നമുക്ക് ഓർത്തിരിക്കാം അല്ലെ. അപ്പൊ 2021 വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം, 2021 കെ സച്ചിദാനന്ദനാണ് കവിതയാണ് ദുഃഖം എന്ന വീട് അല്ലെ. അല്ലാതെ ചോദിക്കാം, വൈക്കം മുഹമ്മദ് ബഷീർ 2021 പുരസ്കാരം ലഭിച്ച കവിത ഏത്? എന്നിട്ട് 4 കവിത തരാം അല്ലെ. അപ്പൊ ദുഃഖം എന്ന കവിതയ്ക്കാണ് എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. 2022 കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി കൂടിയാണ് കെ സച്ചിദാനന്ദൻ. ഇതേ സച്ചിദാനന്ദൻ തന്നെ എന്ത് ചെയ്തു? നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാനാണ്. വൈശാഖനായിരുന്നു നമ്മുടെ 2018 മുതൽ ഈ 3 വർഷ കാലയളവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് അധ്യക്ഷൻ എന്ന് പറയുന്നത് വൈശാഖൻ എന്ന് അറിയപ്പെടുന്ന എം കെ ഗോപിനാഥൻ നായർ. ഓക്കെ, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് അല്ലെങ്കിൽ അദ്ദേഹം പദവി ഒഴിഞ്ഞതിന് ശേഷമാണ് പുതിയ അധ്യക്ഷനായിട്ട് കെ സച്ചിദാനന്ദൻ നിയമിതനായത്. അപ്പൊ നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കെ സച്ചിദാനന്ദനാണ്. അദ്ദേഹത്തിനാണ് ബഷീർ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കവിതയാണ് ദുഃഖം എന്ന വീട്. ഓക്കെ, ഇനി നേരത്തെ വൈശാഖൻ എന്ന ആളുടെ അദ്ദേഹത്തിന് പകരമായിട്ടാണ്, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷമാണ് അല്ലെ ആ പദവി ഒഴിഞ്ഞതുകൊണ്ടാണ് സച്ചിദാനന്ദനെ ആയത്. വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ, വൈശാഖനായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ 2022 ചെയർമാൻ എന്ന് പറയുന്നത്. നിലവിലായിരുന്നു ചോദിച്ചാൽ സച്ചിദാനന്ദനാണ്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? അപ്പം നമ്മുടെ പറഞ്ഞ ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിനി കുറച്ച് ടോപ്പിക് എടുക്കാണ്. എന്തായാലും നമുക്കിനി വരുന്ന ഇതിൽ ക്ലാസ്സുകളുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സാർ, നമുക്ക് എല്ലാ സൺഡേസും ആയിരിക്കും.
അത് കറക്റ്റ് ആയിട്ട് അവര് ചോദിക്കണം കേട്ടോ, അവിടുന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യും കറക്റ്റ് ആയിട്ട്. സൺഡേസിൽ എന്തായാലും ക്ലാസ് കാണും, നമ്മുടെ എല്ലാവരുടെയും സൗകര്യം നോക്കണമല്ലോ, നിങ്ങൾ തന്നെ ജോലിക്ക് പോകുന്നവരും പഠിക്കുന്നവരും ഒക്കെ കാണും. അപ്പൊ അത് നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുക, ക്രിസ്റ്റൽ ഗ്രൂപ്പുകാർ നിങ്ങളെ അറിയിക്കും കേട്ടോ, നിങ്ങളെ ഇൻഫോം ചെയ്യും. ഓക്കെ, നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ PDF ഒക്കെ നിങ്ങൾക്ക് അവിടുന്ന് കറക്റ്റ് ആയിട്ട് തരും. ഇപ്പൊ ഡൗട്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി താങ്ക് യു. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ് ശ്രദ്ധിച്ചവനാണ് ഇരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ, പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ക്ലിയർ ആണ് സർ, ക്ലിയർ ആയിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങള് കോഴ്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ്, ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങള് ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടണം. PDF തന്നെ താഴെ ആ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വാട്സപ്പിലോ കോളിലോ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ചോദിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അവിടുന്ന് ഇൻഫോം ചെയ്യും. അപ്പൊ നമ്മുടെ ടൈം ആയതുകൊണ്ടാണ് പറഞ്ഞ ടൈമിനെക്കാട്ടി ഒരു 10 മിനിറ്റോടെ കൂടുതൽ നമ്മൾ എടുത്തു അല്ലെ. അപ്പം നിങ്ങൾക്ക് അത്ര ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട്സിൽ, നമ്മൾ PDF എല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സ്ട്രാ ആയിട്ട് വരുന്ന റിലേഷൻ പോയിന്റ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കും. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.